ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്തുകൾ കൊണ്ട് ഈ സദസ്സ് മുഖരിതമാകുമ്പോ റസൂലിന്റെ നിയോഗത്തിന്റെ ബാക്കിയും ഇനി നിയോഗവുമാണ് പറയേണ്ടത്. എവിടെ നിന്നാണ് പറയേണ്ടതെന്നറിയില്ല, എവിടെ നിന്നാണ് തുടങ്ങേണ്ടതറിയില്ല, എവിടെയാണ് അവസാനിക്കേണ്ടതെന്ന് തീർച്ചയില്ല. എവിടെ നിന്ന് തുടങ്ങണമെന്നറിയാതെ അവസാനിക്കേണ്ടത് എവിടെ എന്നറിയാതെ എന്റെ നാവുകളും എന്റെ ഭാഷയും എന്റെ അക്ഷരവും എന്റെ ആശയവും എന്റെ ആശയും ഇവിടെ കൂട്ടിക്കൊണ്ട് നിൽക്കുമ്പോ തിരുദൂതരെ ഞാൻ എന്റെ വാക്കുകൾ എങ്ങനെയാണ് പറയേണ്ടത്? തിരുനബിയെ അള്ളാഹുവിന്റെ തിരുദൂതരെ, ലോകത്ത് ഞങ്ങൾക്ക് ഭാഷ തന്നത് പോലും അങ്ങയെ കുറിച്ച് പറയാനാണ് നബിയെ. എന്തിനാണ് ഈ ഭാഷ? അത് ആശയവിനിമയത്തിനല്ല, ആശയ പ്രചരണത്തിന് മാത്രമല്ല. അള്ളാഹുവിന്റെ തിരുദൂതരെ, ആസിക്കീങ്ങളുടെ ഹൃദയത്തിന് ഭാഷ തന്നത് പോലും അങ്ങയെ കുറിച്ച് പറയാൻ മാത്രമാണല്ലോ നിങ്ങൾക്ക് ഭാഷ നൽകിയത്. എന്റെ ഹൃദയത്തിൽ അല്ലാഹു ഭാഷ തന്നത്, എന്റെ ഹൃദയത്തിൽ അല്ലാഹു വ്യത്യസ്തമായ ഭാഷ തന്നത്, ഭാഷകൾ അല്ലാഹുവിന് അനുഗ്രഹമാണല്ലോ. നിങ്ങളുടെ നിറങ്ങളിൽ ഭേദങ്ങൾ ഉണ്ടായത്, നിങ്ങളുടെ ഭാഷകൾക്ക് ഭേദങ്ങൾ ഉണ്ടായത്, ഇംഗ്ലീഷ് പറയുന്നവൻ കഫ്വാൻ കുതറി എത്ര മനോഹരമായിട്ടാണ് ഇംഗ്ലീഷിന്റെ ഭാഷ നമ്മുടെ മുമ്പിൽ നൽകിയത്. അല്പം കഴിഞ്ഞപ്പോ ഇന്ന് മലയാളത്തിന്റെ ഭാഷയിലേക്ക് ഹിന്ദിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ അദ്ദേഹത്തിന്റെ അറിവുകൾക്ക് തിളക്കം നൽകുമാറാകട്ടെ. ഓരോ ഭാഷകളത് ഇംഗ്ലീഷ് ആകട്ടെ, ഫ്രഞ്ച് ഭാഷയാകട്ടെ, മംഗോളിയന്റെ ഭാഷയാകട്ടെ, കരകരത്ത് ആഫ്രിക്കക്കാരന്റെ ഗോത്ര ഭാഷയാകട്ടെ, ഈ സൗകുമാര്യത്തിന്റെ വൈരോപ്പിളിയുടെ വള്ളത്തോലിന്റെ കുഞ്ചൻ നമ്പ്യാരുടെ നാവുകളിലൂടെ പ്രവഹിച്ച മലയാളത്തിന്റെ അക്ഷര ഭാഷയാവട്ടെ, അല്ലാഹുവേ അല്ലാഹുവേ ഈ ഭാഷ നീ ഞങ്ങൾക്ക് നൽകിയത്. ഈ ഭാഷ നീ ഞങ്ങൾക്ക് നൽകിയത് അല്ലാണ്ട് റസൂലിനെ പ്രബോധിക്കുവാനാണല്ലോ. ആ ലോകത്തെ കുറിച്ച് പറയാൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എങ്ങനെയാണ് നബിയെ 23 വർഷത്തെ അങ്ങയുടെ യശോദന്യമായ ജീവിതത്തിന്റെ പ്രകാശത്തിന്റെ തവളഗോപുരങ്ങള് ഞങ്ങളുടെ പരിമിതമായ ഭാഷയുടെ പരിമിതിയുടെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് ഈ ആശുക്ക് പറഞ്ഞു പറയുക? പക്ഷേ ഒന്ന് ഞാൻ പറയാം, ഒരിക്കൽ കൂടി എന്റെ വാക്കുകൾ ഞാൻ കടമെടുക്കട്ടെ. അറിവ് പകരാ ഞാനൊരു പണ്ഡിതനല്ല, ലാളിത്യം പകരാ ഞാനൊരു സാത്വികനല്ല, ത്യാഗം പറയാ ഞാനൊരു പരിത്യാഗിയല്ല, വൈദഗ്ധ്യം പറയാ ഞാനൊരു സാങ്കേതിക വിദഗ്ധനല്ല, പ്രണയം പറയാ ഞാനൊരു കാമുകനല്ല, ഇഷ്ക് പറയാ ഞാനൊരു ആശുക്കുമല്ല, ഇഷ്കിനെ പറയാ ഞാനൊരു മഹിഷൂക്കുമല്ല, പിന്നെ ആരാണ് ഞാൻ? ഞാനൊരു ഹുപ്പിന്റെ അടയാളം മാത്രം. ഞാൻ സുനികീർത്തനങ്ങൾ കൊണ്ട് മുത്തറസൂലിന്റെ പാദാരബന്ധങ്ങളിലോട്ട് കടന്നതെല്ലാണ് ആഗ്രഹിച്ച ഒരാശുക്ക് മാത്രമല്ല അഹുവിന്റെ തിരുദൂതരെ. സ്വീകരിക്കണേ അറസൂലല്ല, ഈ അഹബീബല്ല, മദീനയുടെ നായകന്റെ താരത്തേഴ പരായിന സലാത്തോടുകൂടി ഈ സലാത്തിന്റെ സദസ്സിന് നമുക്ക് വീണ്ടും തുടക്കം കുറിക്കാം. സലാമലൈക്കും യാ റസൂൽ, സലാമലൈക്കും യാ ഹബീബ്, സലാമലൈക്കും സലവാത്തുല്ലാഹ അലൈക്കും യാ നബീ.
ഇത് സലാത്തിന്റെ സദസ്സാണ്. ഇമാം ബൂസൂരിയുടെ നാവിലൂടെ വന്ന ആ ഇമാം ബൂസൂരി റഹ്മഹുള്ളാഹിയുടെ പ്രേമകാവ്യങ്ങളെ, പ്രേമത്തിന്റെ കാവ്യ പല്ലവങ്ങൾ കൊണ്ട് മലയാള മണ്ണിന് നടത്തിയ വെളിയംകോട് വീരഗാത്ര ബഹുമാനനായ ഉമർ ഖാലിദിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ ഓരോരുത്തരും സലാത്ത് ചൊല്ലണം. ഇന്നലെ പറഞ്ഞതുപോലെ തൃക്കരിപ്പൂരിലെ റബീഉൽ വസന്തം ഇന്ന് രാത്രി അവസാനിക്കുമ്പോ ലക്ഷക്കണക്കിന് സലാത്ത് മദീനയിലേക്ക് നൽകണം, അവിടേക്ക് തിരുമുൽകാശ നടത്തണം, എന്നിട്ട് ദുആ ചെയ്യണം. കണ്ണുകൾ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തെളിയാതിടുകണം. ഈ കണ്ണിനെന്ത് പറ്റിപ്പോയി? ലോകത്തിന്റെ ഏറ്റവും വലിയ ആശിക്ക് പറഞ്ഞതുപോലെ കണ്ണേ കണ്ണേ എന്തിനാണ് കണ്ണേ നീ എങ്ങനെ കണ്ണുനീര് പൊഴിക്കുന്നത്? എന്റെ കണ്ണിനോട് ഞാൻ പലപ്പോഴും പറഞ്ഞു എന്തിനാണ് ഇലൂമീത്തറുകൾ അകലെ കിടക്കുന്ന തിരമാലകളുടെ അപ്പുറത്ത് കിടക്കുന്ന ഇതേവരെ നീ നിന്റെ കണ്ണുകൊണ്ട് കാണാത്ത നിന്റെ കാമുകനെ ഓർത്ത് എന്തിനാണ് കണ്ണേ നീ ഇങ്ങനെ കരയുന്നത് എന്നെ കണ്ണിനോട് പലപ്പോഴും ഞാൻ ചോദിച്ചപ്പോ കവിത്തടത്തിലൂടെ പ്രേമത്തിന്റെ അനുരാഗത്തിന്റെ കണ്ണുനീർ ഒഴുകി വന്നപ്പോ എന്റെ കണ്ണിനോട് പറഞ്ഞ് കണ്ണേ കരയല്ല കണ്ണേ, ഇതുപോലൊരു പ്രണയകാവ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇത് ചങ്ങമ്പുഴയുടെ രമണനല്ല, ഇത് ലോകദരിത്വത്തിന്റെ ഏറ്റവും വലിയ പ്രണയകാവ്യമാണ്. കണ്ണേ കരയല്ല കണ്ണേ എന്ന് പറഞ്ഞിട്ട് എന്റെ കണ്ണ് എന്റെ ഈ രണ്ട് കണ്ണുകൾക്ക് എന്ത് പറ്റിപ്പോയി? കുഴിച്ചു. ഞാൻ എന്റെ കണ്ണുകളോട് പറഞ്ഞു കണ്ണേ കരയാണ് കണ്ണേ, ഇതേവരെ കാണാത്ത ഒരു കാമുകനോട് ഒരു പ്രണയദാതാവിനോ ചുറ്റു നീ എന്തിനാണ് കരയുന്നത്? എന്റെ കൽവിനോട് ഞാൻ പറഞ്ഞു കൽവേ അടങ്ങ് കൽവേ, ഹൃദയമേ അടങ്ങിയിരിക്ക, ആരെ ഒത്തിട്ടാണ് നീ ഇങ്ങനെ തുടിവെട്ടുന്നത്? ആരെ ഒത്തിട്ടാണ് നീ ഇങ്ങനെ സ്പന്ദിക്കുന്നത്? നിന്റെ കാമുകനെ നീ ഇതേവരെ കണ്ടിട്ടുള്ളോ, പക്ഷേ കണ്ണുകൊണ്ടിതേവരെ കാണാതിരുന്ന, എന്നാലും ഇപ്പോഴും നമ്മുടെ മുമ്പിൽ കണ്ടതുപോലെ ഇരിക്കുന്ന, സുറുമയിട്ടില്ലെങ്കിൽ പോലും സുറുമയിട്ടതുപോലെ തോന്നുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറഞ്ഞ മാണ്ഡേടകളുടെ ദയനത്തെ ഞങ്ങളുടെ സൗന്ദര്യത്തെ തോൽപ്പിക്കുന്ന ലോകത്തിന്റെ റിസാലത്തിന്റെ കണ്ണെന്നെ അറിശ് കണ്ട കണ്ണേ, ഉറുസ് കണ്ട കണ്ണേ, ലോഹു കണ്ട കണ്ണേ, റബ്ബിന്റെ തജല്ലിയായ ദാഥിനെ കണ്ട കണ്ണേ, ഇസ്രായിലും മിഅ്റാജിനും തുറന്നു പിടിച്ച അത്ഭുതകരമായ കാഴ്ചകൾ കണ്ട, നരകം കണ്ട, സ്വർഗം കണ്ട, സിറാത്ത് കണ്ട, മീസാൻ കണ്ട കണ്ണിന്റെ ഉടമസ്ഥനെ, ഞാൻ ഏറെ സ്നേഹിച്ച എന്റെ കൽബിന്റെ ദാമുകനെ, ബഹുദീവ വസുരേ വാഹിദീ മുഹമ്മദ് റസൂലുള്ളാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ തിരുദൂതർ കടന്നു വന്നു അനുരാഗത്തിന്റെ ചക്രവാള സീമകളിൽ നിന്ന് പറന്നുയരാ നമുക്ക്, ഇന്ന് നമുക്ക് തുടങ്ങാം റബീഇന്റെ തലക്കെട്ടിലേക്ക്. മുത്തു റസൂൽ നിയോഗവും വിയോഗവും എന്തിനാണ് നിയോഗിക്കപ്പെട്ടത്? ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അഗതികളുടെ കണ്ണീരൊപ്പാൻ കുടിച്ചു മൂടപ്പെട്ട സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ പ്രകോഷണം ചെയ്യാണ്. ജോലി ചെയ്യുന്നവന് വേർപ്പണങ്ങളുടെ മുമ്പേ കൂലി കൊടുക്കണമെന്ന് പറയാൻ, നിരപരാധിയെ കൊല്ലരുത് എന്ന് പറയാൻ, നിരപരാധിയെ കൊല്ലരുത് എന്ന് പറയാണ്, അപരാധികളോട് പുറത്തു കൊടുക്കണേ എന്ന് പറയാണ്. വിശ്വമാനവീക സംസ്കാരത്തിന്റെ ഭഗവത്വത്തിന്റെ മൂല്യങ്ങൾ ലോകത്തോട് പറഞ്ഞു കൊടുക്കാൻ ആമിനയുടെ ഗർഭാശയത്തിൽ രൂപാന്തരം ചെയ്ത് അങ്ങകലെ അറേപ്പിയുടെ മണിമാറത്തിൽ ഒരു തിങ്കളാടിത്തരാവ് ആമിന റളിയല്ലാഹുവിന്റെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലോട്ട് വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിൽ എന്താണുണ്ടായിരുന്നത്? ഹബീബായ മുത്തിന്റെ കയ്യിൽ എന്താണുണ്ടായിരുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലെ പറഞ്ഞതിൽ നിന്ന് നിർത്തിയെടുത്തേക്ക് ഞാൻ തുടങ്ങുകയാണ്. കവി പറയുകയാണ്, ചരിത്രകാരൻ രേഖപ്പെടുത്തുകയാണ്, നവജാത ശിശുവായി ആമിനയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോ ദേവാലയത്തിന് മുന്നിൽ പ്രവർത്തിച്ചു വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെല്ലാം
എനക്ക് തമക്ക് രൂപൻ പമാനാക്ക കുല്ലനാ കൽവാലയത്തിന്റെ കരിങ്കൽ വിഗ്രഹങ്ങളെ തലകുത്തി വീഴുമ്പോ ആ സമയത്ത് അത്ഭുതങ്ങൾ കാണിച്ച് ഇസ്രാ കൈസറിന്റെ കൊട്ടാരത്തെ കിടുകിടാവിറച്ച് സാവാത്തനാകം പറ്റി വരണ്ട് അത്ഭുതത്തിനാകമ്പടിയോട് അല്ലാണ്ട് റസൂലാമിന് ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലോട്ട് വരുമ്പോ ചരിത്രകാരൻ രേഖപ്പെടുത്തുകയാണ് മുത്തുമുസ്തഫാന്റെ കൈരംഗെന്നറിയോ ശകിലത്തുന് ആ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലൊരു വെളിച്ചമുണ്ടായിരുന്നു ശകലത്തിനൊരു വിളക്കുണ്ടായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചപ്പോൾ ആ കയ്യിലൊരു വെളിച്ചമുണ്ടായിരുന്നു വബികഫിഹി ശകലത്തുന് ആ കൈവെള്ളക്കുള്ളിൽ ഒരു ദിവ്യപ്രകാശമുണ്ടായിരുന്നു ഏത് പ്രകാശം എന്നറിയോ വബികഫിഹി ശകലത്തു വബികഫിഹി ശകലത്തു തഹിരി വല്ലായാതി വസുഹുഫി വബികഫിഹി ശകലത്തു തഹിരി ആ കയ്യിലിരിക്കുന്ന വെളിച്ചം ലോകത്തിന്റെ വെളിച്ചമായിരുന്നു കാലത്തിന്റെ വെളിച്ചമായിരുന്നു അത് ലോകത്തിന്റെ ദിവ്യപ്രകാശമായിരുന്നു ആ കയ്യിലാണ് ആയാത്തുകളുടെ അനന്തമായ അനിർവചനീയമായ ഖുർആനിന്റെ വെളിച്ചം ആ കയ്യിലുണ്ടായിരുന്നു ആ കയ്യിലിരിക്കുന്ന വെളിച്ചം കാട്ടാളുടെ ഹൃദയത്തിലേക്ക് പകച്ചു കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ യോഗം എന്നൊരു കൈവെള്ളയിൽ ഒരു വെളിച്ചതുമായിട്ടാണ് ആ വെളിച്ചത്തിൽ നിന്നാണ് പിന്നെ മറ്റുള്ളവര് ദിവ്യപ്രകാശം കൊളുത്തിയെടുത്തത് സൽമാൻ ഫാരിസി കൊളുത്തിയെടുത്തത് ഖത്താബിന്റെ മകൻ ഉമറിന്റെ ഹൃദയത്തിൽ കൊളുത്തിയ വെളിച്ചം വലീദിന്റെ ഹൃദയത്തിലേക്ക് പകർന്ന വെളിച്ചം എല്ലാ വെളിച്ചവും ആ വെളിച്ചം മാത്രമായിരുന്നു ഇരുണ്ടാകുന്ന പോയൊരു ലോകത്തേക്ക് വെളിച്ചതുമായി വന്നപ്പോ ആ നിയോഗം എന്തിനെന്നറിയുമോ ഇരുണ്ട പോയൊരു ലോകത്തിലേക്ക് വെളിച്ചം നൽകാൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് പ്രവാചകന്റെ വെളിച്ചം സ്വീകരിച്ചത് ദർബാറിയത്തിന്റെ മത്താഫിലെ ചാരിയിരുന്നിട്ട് പരസ്യമായി ഹബീബായ നബി തങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച പ്രവാചകന്റെ മുമ്പിൽ നെഞ്ചി വിരിച്ചെഴുന്നേറ്റ് നിന്നിട്ട് മുഹമ്മദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നീയാണോ ഞങ്ങളെ നന്നാക്കാൻ വന്നത് നീയാണോ ഞങ്ങൾക്ക് തസ്കിയത്ത് പഠിപ്പിക്കാൻ വന്നത് ഞങ്ങൾ ആരെന്നറിയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മാറ്റാൻ നിനക്ക് കഴിയില്ല മുഹമ്മദ് ആരാണ് ഞങ്ങളെന്നറിയുമോ ചരിത്രത്തിന്റെ ഈരടികളിൽ കാണാം ദേവാലയത്തിന്റെ മതാബിലേക്ക് ചാരി നിന്നിട്ട് മുഹമ്മദ് ഞങ്ങൾക്ക് മദ്യനിരോധനം നടത്താനോ ഞങ്ങളോട് വ്യതിചരിക്കരുതെന്ന് പറയാനോ ഞങ്ങൾ ആരെന്നറിയുമോ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാതയോരത്ത് കാത്തിരുന്നിട്ട് അതിലേ നടന്നു പോകുന്നവനെ പിടിച്ചു നിർത്തി അവന്റെ തലവെട്ടിയെടുത്തിട്ട് മടിശീലെ കൊള്ളയെടുത്ത് ആ കൊള്ളപ്പണം കൊണ്ട് മദ്യപിച്ചിട്ട് രാത്രിയിൽ സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ ആനന്ദ നൃത്തം ചെയ്ത കാബാലികരാണ് ഞങ്ങൾ ഒരാൾ പാടുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കാത്തിരുന്നിട്ട് ഒരു വഴിപോക്കനെ പോലും അതുവരി വന്നില്ല അന്ന് രാത്രി മദ്യപിക്കാൻ പൈസ ഇല്ലാതെ നിരാശയോടെ ഞാൻ ഇറങ്ങുമ്പോഴാണ് എതിരെ എന്റെ പിതാവ് വരുന്നത് കണ്ടത് അന്ന് രാത്രിയിൽ മദ്യപിക്കാൻ എന്റെ പിതാവിനെ പിടിച്ചു നിർത്തിയവന്റെ കരുത്ത് വെട്ടിയിട്ട് മടിശീലയിൽ നിന്ന് പൈസ എടുത്തു കൊണ്ടുപോയി മദ്യപിച്ച കാട്ടാളനാണടാ ഞാൻ നീയാണോ മുഹമ്മദ് എന്നെ നീ മദ്യപിക്കരുതെന്ന് പറയാൻ വന്നതെന്ന് ധിക്കാരത്തോടെ അഹങ്കാരത്തിന്റെ അടൂപമായി സത്യപ്രബോധനത്തിന്റെ വെളിച്ചത്തിനെതിരെ അഹങ്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞ അറബി പറബികൾ അവരാണ് പിന്നെ ആരായി മാറിയത് അവരാണ് പിന്നെ പറഞ്ഞത് എന്റെ വാപ്പാന്റെ തലവിട്ടിട്ട് ഞാൻ മദ്യപിച്ചവനാണെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞവനാണ് ഈ വെളിച്ചം അവരുടെ ഹൃദയത്തിലേക്ക് പോയപ്പോ അവരാണ് പിന്നെ പറഞ്ഞത് അവരാണ് മക്കയുടെ മരുഭൂമിയിൽ ഇരുന്നിട്ട് കൈവിരലുകൾ തൊണ്ടയിലേക്കിട്ട് ഛർദ്ദിച്ചത് എന്തു പറ്റിപ്പോയി മറ്റു നിരോധനം ഖുർആൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരൽപനിമിഷം മുമ്പ് ഞാൻ മദ്യപിച്ചവനാണ് എന്റെ ആ മദ്യം എന്റെ വയറ്റിൽ നിന്ന് വെളിയിലേക്ക് കളയാൻ കൈവിരലുകൾ ഇട്ടിട്ട് ഞാൻ ഛർദ്ദിക്കുകയാണെന്ന് പറഞ്ഞു കൊടുത്തത് ആരെന്നറിയുമോ തിക്കരിപ്പൂര് ചെറുപ്പക്കാരാ കഞ്ചാവ് ലഹരിയുമൊക്കെ നമ്മുടെ സമൂഹത്തെ പിടിക്കുമ്പോ കഞ്ചാവ് വിറ്റും ലഹരി വിറ്റും നമ്മുടെ സമ്പന്നനാകുമ്പോ 13-ാം വയസ്സ്
പ്രളയത്തിന് പോലും ലഹരിയുടെ മാഫിയിലേക്ക് നമ്മുടെ മക്കൾ നടന്നു പോകുമ്പോ കുഞ്ഞുമോനെ ആരെന്നറിയുമോ? ആരാ പറഞ്ഞത്? ഉപ്പാണ്ട തലവെട്ടിയിട്ട് മടിശീല കൊണ്ട് മദ്യപിച്ച ഞാൻ പിന്നെ അതേ മനുഷ്യനാണ് പറയുന്നത്, എന്റെ കൈ എന്റെ ശരീരത്തിൽ കല്ലിന്റെ ഒരു അംശം കിട്ടിയാൽ അഭിപായ മുത്തിന്റെ കയ്യിൽ എനിക്ക് പിടിക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് ശപാത്ത് കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വെളിയിലിട്ട് ഛർദ്ദിക്കുന്നവരായി മാറിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട തൃക്കരിപ്പൂര ചെറുപ്പക്കാരാ സലാത്തുതല്ല മാത്രമല്ല ആ പ്രകാശത്തിന്റെ വെളിച്ചം ആ പ്രകാശത്തിന്റെ വെളിച്ചം വെളിച്ചം മാത്രമല്ല വെളിച്ചത്തിനെന്തോ ഒരു വെളിച്ചമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയതുപോലെ വെളിച്ചത്തിനെന്തോ ഒരു വെളിച്ചമാണ്, അല്ലാണ്ട റസൂൽ ഒരു വെളിച്ചമാണ്, ആ വെളിച്ചത്തിനെന്തോ ഒരു വെളിച്ചമാണ്, ആ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹുവേ നീ ഞങ്ങളെ പരിവർത്തിപ്പിക്കണേ അല്ലാ, നീ ഞങ്ങളെ പരിവർത്തിപ്പിക്കണേ അല്ലാ. വ്യഭിചാരത്തിന് ഉടമകളായി മാറിയിരുന്നവരോട് എനിക്ക് പെണ്ണിനെ കാണുന്നെന്ന് പറയാ, എനിക്ക് പെണ്ണിനെ കാണുന്നെന്ന് പറയാ, ആ ഒരു മാനസിക പരിവർത്തനത്തിലേക്ക് ഹൃദയത്തിൽ വെളിച്ചം കൊടുത്ത ആദരമായ പ്രവാചകന്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഏറെ പറയാൻ ഈ സമയം അനുവദിക്കുന്നില്ല, തീർത്താലും പറഞ്ഞാലും 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 തീരാത്ത കാലത്തിന്റെ ചരിത്രത്തിന്റെ ധവളിമയുടെ പ്രകാശമേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഓരോന്നോരോ ഇതളുകൾ വിടത്തുമ്പോ ആ ദിവ്യ പ്രകാശത്തിന്റെ ചരിത്രത്തിന്റെ ശൂണിമയെ എങ്ങനെയാണ് ഈ വിനീതന്റെ നാവ് കൊണ്ട് അടയാളപ്പെടുത്തുക? അടയാളപ്പെടുത്താൻ പെണ്ണിനോട് പെണ്ണിനെ ബഹുമാനിക്കണേ, പെണ്ണിനെ ബഹുമാനിക്കണേ. ദുരഗതിയിൽ പാറുന്ന ഒട്ടകപ്പുറത്ത് തന്റെ ഒരു സാബിതന്റെ ഭാര്യയിലെത്തിയിട്ട് ഒട്ടകത്തെ സീഡിൽ പായിക്കുമ്പോ മദീനത്തെ പള്ളിയുടെ വരാന്തയിലിരുന്നിട്ട് നിന്റെ കുതിരയെ മെല്ലെ നടത്തണേ, നിന്റെ കുതിരയെ മെല്ലെ നടത്തണേ, നിന്റെ കുതിരയുടെ മുകളിൽ ഇരിക്കുന്ന പെണ്ണ് വീഴാൻ പോകുന്നത് കണ്ടോ? അവള് പെണ്ണല്ല പെണ്ണല്ല പെണ്ണല്ല, അവള് സ്ഫടികമാണ്, അവള് സ്ഫടികമാണ്, അവള് സ്ഫടികമാണ്, ആ പെണ്ണ് സ്ഫടികമാണ്. സ്ഫടികത്തെ ഉടക്കാൻ ശ്രമിക്കരുത് അന്തശ എന്ന് നിന്റെ പ്രിയപ്പെട്ട അനുയായിയോട് പെണ്ണിനെ കുറിച്ച് ലോകത്തിന്റെ ഏറ്റവും വലിയ ഉപമ പറഞ്ഞു കൊടുക്ക. ഡാവിഞ്ചി പറഞ്ഞിട്ടില്ല, വിനോവൻ പാടിയിട്ടില്ല, പെണ്ണ് സ്ഫടികമാണെന്ന് പറഞ്ഞ മുത്തലാക്കെന്ന വിഷയം പറഞ്ഞ് ഇസ്ലാമിലെ പെണ്ണിന് നീതിയില്ലെന്ന് പറയുമ്പോ ആ പറയുന്ന ഇരുട്ടിന്റെ കാവൽക്കാരെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ആരാണ് ഹബീബായ നബി എന്നറിയോ? മുത്തലാഖിന്റെ പേര് പറഞ്ഞ് മൂന്ന് മാപ്പിള പെണ്ണുങ്ങളെ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി ഒരു സമുദായത്തിനെതിരെ ഉറഞ്ഞു കൊള്ളുമ്പോ നിങ്ങൾക്കറിയുമോ ഇരുട്ടിന്റെ കാവൽക്കാരെ ഹബീബായ നബി തങ്ങളാണെന്ന്? 23 വർഷക്കാലം ഈ ലോകത്ത് പ്രവാചകനായി ജീവിച്ച് അല്ല അല്ല 63 വർഷക്കാലം ഒരു ഭർത്താവായി ഒരു പെണ്ണിന്റെ പിതാവായി എത്രയോ പെണ്ണുക്കളുടെ അമ്മ എത്രയോ പെണ്ണുക്കള് പിതാവായി ജീവിച്ചിരുന്നിട്ട് പോലും മാലറബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമ്രാത്തിന് കത്തു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതകാലത്ത് തന്റെ കൈകൾ കൊണ്ട് തന്റെ ഭാര്യമാരെ അടിച്ചിട്ടില്ല, തന്റെ വേലക്കാരിയെ അടിച്ചിട്ടില്ല. ഇതേവരെ ജീവിച്ചിരുന്നിട്ട് തന്റെ ഭാര്യയെ തന്റെ പെൺമക്കളെ ഒരു വിരൽ കൊണ്ടുപോലും സ്പർശിച്ചിട്ട് അടിച്ചിട്ടില്ലാത്ത ലോകത്തിന്റെ ഉത്തമനായ പിതാവ്, ലോകത്തിന്റെ ഉത്തമനായ ഭർത്താവ്, സ്ത്രീത്വത്തിന്റെ മൂല്യങ്ങളെ ലോകത്തിന്റെ അത്യുന്നതയിൽ പതിപ്പിച്ചു കൊടുത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതേവരെ ഒരു പെണ്ണിനെ അടിച്ചിട്ടില്ല, തന്റെ ഭാര്യമാരെ അടിച്ചിട്ടില്ല, തന്റെ പെൺമക്കളെ അടിച്ചിട്ടില്ല, തന്റെ വേലക്കാരികളോട് കയ്യത്ത് സംസാരിച്ചിട്ടില്ല. ആ ലോകത്തിന്റെ വെളിച്ചമാണ് നിയോഗത്തോടെ പറഞ്ഞത്. മാർച്ച് പറയുന്നതിന് മുമ്പ് ഏങ്കൽ ചെടുതുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിന്നിട്ട് കമ്മ്യൂണിസത്തിന്റെ മാനിഫെസ്റ്റോ തയ്യാറാക്കപ്പെടുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വേലക്കാരിയുടെ കയ്യിൽ നിന്ന് അറിയാതെ ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോയാൽ, നിങ്ങളുടെ വേലക്കാരിയുടെ കയ്യിൽ നിന്ന് അറിയാതെ ഒരു ഗ്ലാസ് പാത്രം താഴെ വീണ് പൊട്ടിപ്പോയാൽ അതിന്റെ പേരിൽ നിങ്ങൾ വേലക്കാരി അടിക്കരുത്, അവരെ നിങ്ങൾ ഭർത്തിക്കരുത്, അവരോട് നിങ്ങൾ വഴക്ക് പറയരുത്. കാരണം ഗ്ലാസ് പൊട്ടിച്ചത് വേലക്കാരിയല്ല, ഇന്നലെ
ആയുസ് നിശ്ചയിച്ചതുപോലെ ആ സ്ഫടിക പാത്രത്തിന് പടച്ചറപ്പൊരായുസ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ ആയുസ് കഴിഞ്ഞു എന്നല്ലാതെ അതിന് നിന്റെ വേലക്കാരികള്, അതിന് നിന്റെ ജോലിക്കാര്, നീ അടിക്കരുടെ എന്ന് ലോകത്തെ തുല്യ പാവപ്പെട്ടവന്റെ അടിച്ചമർത്തപ്പെട്ടവന്റെ വിമോചനത്തിന്റെ മുദ്രാവാക്യം മുടക്കി പറഞ്ഞു കൊടുക്ക. ഇതുകൊണ്ടാണ് പറയാൻ പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. പഠിപ്പിച്ചു കൊടുക്ക ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധായുധത്തിന് വേണ്ടി പോയി. അവസാനം നല്ല പ്രിയപ്പെട്ട ജഅഫർ റളിയല്ലാഹു അൻഹു യുദ്ധായുധത്തിൽ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദായപ്പോ ജഅഫർ ബിൻ അബി താലിബിന്റെ മയ്യത്തടക്കിയിട്ട് ആ പാവപ്പെട്ട ജഅഫർ ബിൻ അബി താലിബ് ബാക്കിയാക്കി വെച്ചുപോയ ഭാര്യയുടെയും മക്കളുടെയും അടുക്കൂട്ട് കിടന്ന് തന്നെ യുദ്ധക്കളത്തിലേക്ക് സലാം പറഞ്ഞു പോയ പിതാവിനെയും കാത്തിരുന്ന് പിഞ്ചുമക്കൾ അടുക്കിലേക്ക് കടന്നു തന്ന് കാത്തിരുന്ന പിതാവിനെ കാത്തിരുന്ന് കാത്തിരുന്ന് കരഞ്ഞ് കരഞ്ഞ് കണ്ണിക്കവിൾത്തടത്തിൽ കണ്ണുനീര് തടം കെട്ടിയ അനാഥമക്കളെ തന്റെ പ്രിയപ്പെട്ട ജഅഫറിന്റെ അനാഥമക്കളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവനും നാളെ സ്വർഗത്തിൽ വിരലുകൾ പോലെ സമീപസ്ഥരാ. ആരോടാണ് പറയുന്നത്? തന്റെ പ്രിയപ്പെട്ട ജഅഫർ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി രക്തസാക്ഷിയായപ്പോ ഇറങ്ങിപ്പോയ പിതാവിനെ കാണാതെ പൊട്ടിക്കരന്നിരിക്കുന്ന ഭാര്യയോടും മക്കളോടും നിന്ന് ജഅഫറിന്റെ കുടുംബമേ സമാധാനിക്കുക, ജഅഫറിന്റെ കുടുംബമേ സമാധാനിക്കുക, ജഅഫറിന്റെ ആത്മാവ് ആകാശത്തിലൂടെ കടന്നുപോയി. സ്വർഗത്തിൽ കിടന്ന ജഅഫറിന്റെ ആത്മാവ് ആനന്ദിക്കുന്നത് ഞാൻ കണ്ടു പെണ്ണേ എന്ന് ജഅഫർ റളിയല്ലാഹു അൻഹു എന്റെ ഭാര്യയെ സമാശ്വസിപ്പിച്ച അനാഥകളുടെ സംരക്ഷകനെ. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് എനിക്ക് അനുവചനീയമായ സന്തോഷമുണ്ട്. ഇന്നലെ ഈ തൃക്കിരിപ്പൂരിന്റെ മണ്ണിൽ തടിച്ചുകൂടിയ പതിനായിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ടാണ് ഇനി നാണ് തിരൂരിലെ കുടുങ്ങിയില് അടിത്തറക്കപ്പെട്ട പാവപ്പെട്ട ഷഹീദ് ഫൈസൽ. ഷഹീദ് ഫൈസലിന് വേണ്ടി ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോ ഇന്നലത്തെ പ്രസംഗം ഇന്ന് യൂട്യൂബിലും വാട്സപ്പിലും വൈറലായി. എത്രയോ ആളുകളാണ് എന്റെ ഫോൺ നിറച്ച് മെസ്സേജാണ്, സാറേ കുടുങ്ങിയിലെ ഷഹീദ് ഫൈസലിനെ കുറിച്ച് വാക്കവേ, നിങ്ങളുടെ പ്രസംഗം കേട്ടു. അവരെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കളില്ല, അവരെ ആശ്വസിപ്പിക്കാൻ കൂട്ടുകുടുംബമില്ല. പിതാവിനെ നഷ്ടപ്പെട്ട് പൊട്ടിക്കരയുന്ന മക്കൾക്കും ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യക്കും ആശ്വസിപ്പിക്കാൻ നമ്മൾ മാത്രമേയുള്ളൂ. ഇന്നലത്തെ നിങ്ങളുടെ പ്രഭാഷണം അവർക്കൊരാശ്വാസമായി, ദുഃഖിക്കുന്ന കുടുംബക്കാർക്ക് ആശ്വാസമായി. ആരാണ് മുസ്ലിം എന്നറിയുമോ? ആരാണ് പ്രവാചകൻ എന്നറിയുമോ? തിരൂരിലെ കൊടിഞ്ഞി മഹലിനെ ഞാൻ ആദരിക്കുകയാണ്. ഈ പതിനായിരങ്ങളുടെ സദസ്സിൽ അവിടുത്തെ കുറെ ചെറുപ്പക്കാരുടെ പരിപാടിക്ക് വേണ്ടി എന്നെ ക്ഷണിക്കാൻ ഈ അടുത്ത സമയത്ത് വന്നിരുന്നു. 99% മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്ത് ഒരു പാവപ്പെട്ട മുസ്ലിമിന് 2 വർഷം മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു പാവപ്പെട്ട മുസ്ലിമിന് ഇരുട്ടിൽ പതിയിരുന്നിട്ട് നിട്ടൂരമായി കൊല ചെയ്തിട്ടും 99% മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കൊടിഞ്ഞിയിൽ ഒരു മുസ്ലിം പോലും ഒരു ഹിന്ദുവിന്റെ ശരീരത്തിൽ തൊട്ടില്ല, ഒരു വീടിന് കല്ലെറിഞ്ഞില്ല, ഒരു വ്യാപാര സ്ഥാപനം തകർക്കപ്പെട്ടില്ല. 99% മുസ്ലിമീങ്ങൾ ഇരുട്ടിന്റെ കാവൽക്കാരെ കേട്ടുകൊള്ളുക, തിരിച്ചു വിളിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, പകരം വീട്ടാൻ സന്തട്ടമുള്ളത് കൊണ്ടല്ല. ഞങ്ങളുടെ ഹബീബായ നബി തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയല്ല, അങ്ങനെയല്ല. വിശ്വാസിയെ കൊല്ലാം, വിശ്വാസത്തെ കൊല്ലാൻ കഴിയില്ല. ആരെങ്കിലും ഒരാള് ചെയ്തതിന്റെ പേര് ഒരു ഹിന്ദു സമൂഹത്തെ നിങ്ങൾ തിരിച്ചു പ്രത്യാക്രമിക്കരുത്. ജഅഫർ റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ട കുടുംബത്തെയും ഭാര്യയെയും ആശ്വസിപ്പിച്ച ലോകത്തിന്റെ പ്രവാചകന്റെ വാക്കുകൾ കടമെടുത്തിട്ട് ഇറങ്ങിപ്പോയ തന്റെ പിതാവിന്റെ ഭാര്യ പിതാവിനെ കൂട്ടാൻ രാവിലെ ഇറങ്ങിപ്പോയ ഷഹീദ് ഫൈസൽ അറിയുമോ? തൃക്കരിപ്പൂര ചെറുപ്പക്കാരാ, ഷഹീദ് ഫൈസലെ തഹജ്ജുദ് നമസ്കരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആ സമയത്ത് തനിക്ക് ഹിദായത്തിന്റെ വെളിച്ചം തന്ന പടച്ചറപ്പിന് മുമ്പിൽ തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചു റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങിപ്പോയ ഫൈസൽ വഴിയരികിൽ കാത്തു നിൽക്കുന്ന ചമ്മാടികളുടെ കത്തിക്കരയാകുമ്പോ തന്റെ മുമ്പിലേക്ക് വന്നു കിടക്കുന്ന നരകത്തിലേക്ക് പോകേണ്ട തനിക്ക് സത്യവിശ്വാസത്തിന്റെ വെളിച്ചം പകർന്നു തന്ന പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ മുമ്പിൽ മുറിവേറ്റ് കിടക്കുമ്പോ ആ
പ്രിയപ്പെട്ട പെണ്ണ് കിടന്ന് പൊട്ടിക്കരയുമ്പോ പറയാനൊക്കെ ശഹീദ് ഫൈസലിന്റെ ഭാര്യയോട് ഇല്ല ഇല്ല ശഹീദ് ഫൈസലിന്റെ ആത്മാവ് ജൈഫർ റളിയല്ലാഹു അൻഹുവിനെ പോലെ സ്വർഗം അന്വേഷിച്ചുകൊണ്ട് പാറി പറന്ന് നടക്കുകയാണ്. 9, 8, 3 വയസ്സുള്ള ആ പ്രിയപ്പെട്ട ശഹീദ് ഫൈസലിന്റെ പൊന്നു പെൺമക്കളോട് നമുക്ക് പറയാം, ഗൃഹമക്കളെ ഇല്ല, നിങ്ങളുടെ ഉപ്പാക്കൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങളുടെ ഉപ്പാക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഇനിയാണ് നിങ്ങളുടെ ഉപ്പക്കറവുള്ളത്, ഇനിയാണ് നിങ്ങളുടെ ഉപ്പക്കറയിലാണുള്ളത്, ഇനിയാണ് നിങ്ങളുടെ ഉപ്പക്ക് ജീവിതത്തിന്റെ സ്വർഗമുള്ളത്. നിങ്ങളുടെ ഉപ്പ മരിച്ചിട്ടില്ല, ശഹീദ് ഫൈസൽ മരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ അർശിന്റെ മുകളിൽ താഴ്ത്തപ്പെട്ട പച്ചക്കുപ്പയുടെ മുകളിൽ പച്ചപ്പക്ഷികളുടെ ഹൃദയ ശരീരത്തിന്റെ ഉള്ളിൽ ആത്മാവുകളായി അള്ളാഹുവിന്റെ അർശിന്റെ സ്വർഗലോകത്തോട് ശഹീദ് ഫൈസൽ പാറി പറന്ന് നടക്കുകയാ. എന്റെ മകൻ എന്ത് തെറ്റ് ചെയ്തു? അള്ളാഹുവിൽ വിശ്വസിച്ചതോ അവൻ ഇഷ്ടപ്പെട്ട മതം കൂടിയതോ? എന്താണ് എന്റെ മകൻ ചെയ്ത തെറ്റെന്ന് ആ പ്രിയപ്പെട്ട മകന്റെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ചു കരയുന്ന അമ്മ മീനാക്ഷി. അമ്മ മീനാക്ഷി കൂടെ പറപ്പിന് മുത്തം കൊടുത്ത് കബറിലോട്ടെടുത്ത് വെച്ച പ്രിയപ്പെട്ട ഷഹീദ് ഫൈസലിന്റെ രണ്ട് ഹൈന്ദവ സഹോദരിമാർ കൊടുങ്ങിയൊരു മഹലായി കൊടുങ്ങി മഹലിന് മാതൃക കാണിച്ചു. ഷഹീദ് ഫൈസലിന്റെ മയ്യത്തടക്കിയപ്പോ മഹല്ല് കമ്മ കേസെടുത്ത് ഷഹീദ് ഫൈസലിന്റെ കുടുംബത്തെ ആ നാട്ടിലെ സുമനസ്സുകൾ പറഞ്ഞു, ഷഹീദ് ഫൈസലിന്റെ മക്കൾ ഇനി ഞങ്ങളുടെ മക്കളാ, ഷഹീദ് ഫൈസലിന്റെ ഭാര്യ അത് ഞങ്ങളുടെ ഭാര്യമാരെ പോറ്റുന്നത് പോലെ പോറ്റപ്പെടേണ്ടവളാ. കൊടുങ്ങി നാടിന് അല്ലാഹു അനുഗ്രഹം ചെയ്തു കൊടുക്കട്ടെ. 99% മുസ്ലിമീങ്ങൾ താമസിച്ചിട്ടും ഒരു കരിയെ പോലും അനങ്ങാട് മഹല്ലി കമ്മറ്റി വിളിച്ചു ചേർത്ത യോഗത്തിന് പറഞ്ഞു, സമാധാനം തകർക്കപ്പെടരുത്. ഇതെവിടെ നിന്ന് പഠിച്ച പ്രകാശമാണെന്നറിയോ? ഇത് കുടുങ്ങിക്കാര് പഠിച്ചത് ഇവിടെ നിന്ന, ഇത് കുടുങ്ങിക്കാര് പഠിച്ചത് ഇവിടെ നിന്നെന്നറിയോ? തന്നെ കൊല്ലാമയുടെ കൈവാളയത്തിന്റെ പുറകില് കാത്തു നിന്നവനോട് വാള് പൊക്കിയിട്ട് തന്നെ മുമ്പിലേക്ക് വരുമ്പോ കരുത്ത് വെട്ടാൻ വരുമ്പോ ആ വെട്ടുന്ന മനുഷ്യൻ അല്ലാണ്ട റസൂലിന്റെ മുഖത്ത് നോക്കിയപ്പോ അറിയാതെ വിരലിൽ നിന്ന് കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീണു. അബീബായ നബിരങ്ങൾ നോക്കുമ്പോ തന്നെ കൊല്ലാമെന്നവൻ പേടിച്ച് പറച്ചു വാളും കയ്യിലിട്ട് നിൽക്കുകയാ. സഹാബത്ത് മറുഭാഗത്ത് കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് തന്നെ പാതിരാ സമയത്ത് ഒളിച്ചിരുന്ന് വെട്ടാൻ വന്നവനെ ഷഹീദ് ഫൈസലിന്റെ രക്തമെടുത്തവന് കേട്ടുകൊള്ളുക, ഇസ്ലാമിക സമൂഹത്തിന്റെ സംസ്കാരമാണിത്, ഇത് റബീന്റെ പാതയാണിത്, ഇത് മദീനത്തിന്റെ വഴിത്താരയാണിത്. പാതിരാ സമയത്ത് തന്നെ ഒളിച്ചിരുന്ന് വെട്ടാൻ വന്നവൻ തന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കൈവറച്ച് വാള് താഴെ വീണപ്പോ ഇനി താൻ പെട്ടത് തന്നെ മുഹമ്മദിന്റെ അനുയായികൾ തന്റെ കരുത്തു വെട്ടുമെന്ന് ഉറപ്പായി. പേടിച്ച രണ്ടു നിന്ന തന്റെ എതിരാളിയോട് ഇരുട്ടിന്റെ മറവ് പറ്റി തന്റെ കരുത്തു വെട്ടാമെന്നവനോട് പെട്ടെന്ന് പറഞ്ഞു, പത്രേ ആരും നിന്നെ കണ്ടിട്ടില്ല മോനെ, എന്റെ അനുയായികൾ കണ്ടിട്ടില്ല, എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടോ, എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടോ. എന്നെ അനുയായികൾ എഴുന്നേക്കുന്നതിന് മുമ്പ് ഉമർ കണ്ടാല് വെറുതെ വിടില്ല, ഖാലിദ് കണ്ടാല് വെറുതെ വിടില്ല, ഖാലിദ് നിന്റെ തല വെട്ടിക്കളയും മോനെ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞപ്പോ ആ ലോകത്തിന്റെ സത്യത്തിന്റെ വാക്ക് കേട്ട് അല്ലാണ്ട റസൂലിന്റെ കാൽപാദങ്ങളിലേക്ക് വീണ് അസ്ലം മുസ്തഫ എന്റെ ഹബീബായ മുത്തിന്റെ ചാരത്ത് വെച്ച് ഞാൻ ഇസ്ലാം സ്വീകരിച്ച് അച്ഛതുവല്ല ഇലാഹ ഇല്ലല്ലാഹ് വാശദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഇസ്ലാമത സ്വീകരിച്ച ഒരു അനുയായിയുടെ കഥയാണ് പറയാനുള്ളതെങ്കിൽ കൊടുങ്ങിയിൽ ഷഹീദ് ഫൈസൽ മരണപ്പെട്ടതിന് ശേഷം നടന്നത് അത് മുത്തു റസൂൽ പഠിപ്പിച്ചു കൊടുത്ത സമാധാനത്തിന്റെ പാതയാണ്. സദസ്സിന് ഞാൻ പറയുന്നു, ഷഹീദ് ഫൈസൽ അവസാനം ബാക്കി വെച്ചൊരാഗ്രഹമുണ്ട്, അതുമാത്രം പൂർത്തിയാക്കാതെ ഫൈസൽ യാത്രയായി. എല്ലാവരോടും പറയുമായിരുന്നു, പത്രേ എനിക്കൊന്ന് ഉന്തയ്യണം, എനിക്കെന്റെ ഹബീബായ മുത്തിന്റെ ചാരത്തിൽ നിന്ന് സലാം പറയണം, എനിക്ക് അജറിലെ സുതൊന്ന് ചുംബിക്കണം. ഷഹീദ് ഫൈസൽ, ഷഹീദ് ഫൈസൽ കൊടിഞ്ഞിപ്പള്ളിയുടെ ഖബർസ്ഥാൻ എന്ന മണ്ണിന്റെ ഉള്ളിലിരുന്ന് നീ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പ് ഞങ്ങൾക്ക് നീ കേൾക്കുന്നുണ്ട്, കാരണം നീ മരിച്ചിട്ടില്ല ഫൈസലെ. വലാ തക്തമന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അമ്വാതാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ടവർ അവര് മരിച്ചിട്ടില്ല, അവര്
മണ്ണോട് ചേർന്നിട്ടില്ല. അങ്ങകലെ കൊടിഞ്ഞിപ്പള്ളിയുടെ കബർസ്ഥാനിന്റെ മണ്ണിന്റെ അടിയിലിരുന്ന് സ്വർഗത്തിന്റെ മാനാകമാരുടെ താരാട്ട് കേട്ട് ഫൈസലെ നീ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നുവെങ്കിൽ മദീനയുടെ പച്ചക്കുപ്പയിൽ പോയി സലാം പറയണമെന്നുള്ള നിന്റെ ആഗ്രഹം ബാക്കി വെച്ച് നീ മണ്ണിന്റെ അടിയിലേക്ക് പോകുമ്പോ ആ നിന്റെ ആഗ്രഹം നിനക്ക് വേണ്ടി ഞങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ഈ സലാത്ത് മരണപ്പെട്ട ഷഹീദ് ഫൈസലിന്റെ മോഹത്തിന്റെ പൂർത്തീകരണമാക്കട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഫൈസലിന്റെ ആത്മാവിനു വേണ്ടി ഈ തൃക്കരിപ്പൂര് റബീ പ്രഭാഷണത്തിന് വന്ന പതിനായിരം ദുആ ചെയ്യുന്ന സലാം തിന്നുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്കെ ഇത് നമ്മുടെ സഹോദരന് വേണ്ടി അന്തേ പോലെ ഉപകരണാങ്കണത്തിൽ കുടൽമാലകൾ ചിതറി വറിച്ചപ്പെട്ട് അല്ലാണ്ട് റസൂലിന്റെ കണ്ണുനീരിന് കാരണക്കാരനായ ബഹുഷി കൊന്നൊടുക്കിയ ഹംസയെ പോലെ കാലഘട്ടത്തിന്റെ ഹംസമാര് മരിച്ചിട്ടില്ല. കാലഘട്ടത്തിൽ വീണ്ടും വീണ്ടും ഹംസമാരുണ്ടാകും. അല്ലാഹുവേ അല്ലാഹുവേ, നിങ്ങളുടെ ശഹീദുകളെ നാളെ സ്വർഗത്തിൽ കാണാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്താരെതിർത്താലും ആര് കൊല ചെയ്താലും ഇസ്ലാം നിലനിൽക്കുക തന്നെ ചെയ്യും. അതിന്റെ പ്രഭയെ ഊതിപ്പെടുത്താൻ കഴിയില്ല. ഒരു ഫൈസലിന് നിങ്ങൾ കൊന്നൊടുക്കിയാൽ അതിൽ നിന്ന് ആയിരം ഫൈസലുമാർ ജനിച്ചു വരുമെന്ന്. ആ ഒരു വധത്തിന്റെ പുറകിൽ ഇനി എത്ര പേരാണ് ഇസ്ലാമിലേക്ക് വരുന്നത് എന്നിനി നമുക്ക് കാത്തിരുന്ന് കാണാം ഇൻഷാല്ലാഹ്. അല്ലാഹു ഇതൊരു ഇസ്ലാമിന്റെ ഉന്നേറ്റത്തിന് കാരണമാക്കി കൊടുക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ അടുത്തുനിന്ന് പോയി സലാം പറയണമെന്ന് ചെറുപ്പക്കാരന് ആഗ്രഹമുണ്ടായിരുന്നത്രേ. ആകവേ ഞങ്ങൾക്കും കൊതിയുണ്ട്, നീ ഞങ്ങളെ മദീനത്തെത്തിക്കണേ അല്ലാ, നീ ഞങ്ങളെ മദീനത്തെത്തിക്കണേ അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങളെ മദീനത്തെത്തിക്കണേ അല്ലാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ വിഷയം നിൽക്കാത്തൊരു പ്രവാഹം പോലെ ഇങ്ങനെ പോവാൻ, ഇങ്ങനെ പോയാൽ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് വഫാത്ത് പറയണം, ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയും പറയണം. ഞാനാണെങ്കിലോ ഒരു വേറൊരു അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് പകൽ ഉറങ്ങാൻ എന്നെ ആരും സമ്മതിച്ചിട്ടില്ല. ഞാൻ തങ്ങളോട് വലിയ പരാതിയും പരിഭവവും പറഞ്ഞു. ഞാനിനി ഹംസാജി പറഞ്ഞു ഞാനിനി കാസർഗോഡ് വരൂല്ല, പകൽ ആരും ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ തങ്ങളോട് ചെറിയ സൗഹൃദത്തിന്റെ ഒരു പരിഭവം. പരാതിയല്ല, പരാതിയാണെങ്കിൽ അനിഷ്ടമാണ്, പരിഭവമാണെങ്കിൽ സൗഹൃദമാണ്. എന്നിട്ട് ഞാൻ വളരെ ക്ഷീണിതനായിട്ട് സദസ്സി പകൽ ഉറങ്ങിയില്ലെങ്കിൽ പറ്റൂല, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. രാത്രിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് പകല് വിശ്രമിച്ചില്ലെങ്കിൽ രാത്രി ഒരു പക്ഷെ ഇവിടെ വന്നപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാത്ത് മുടങ്ങിയപ്പോ അവശത മറന്നു, വിവശത മറന്നു, പിന്നെ അവശതമായി ശഹീദ് ഫൈസൽ ഊർജ്ജമായി. ഇനി മുത്തിന്റെ ജീവിതത്തിന്റെ ഓരോ വ്യത്യസ്ത തലങ്ങൾ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിലെ നീ ഹുബ്ബ് നിറക്കണേ അല്ലാ, നീ ഞങ്ങളുടെ മനസ്സിലെ ഹുബ്ബ് നിറക്കണേ അല്ലാ. ധാരാളം റബീന്റെ പ്രഭാഷണം ഞാൻ നൽകിയിട്ടുണ്ട്. ഞാൻ പറയുന്ന ഇസ്ലാമിനെ തകർക്കാൻ വരുന്ന സാമ്രാജ്യത്തിന്റെ ദുശക്തികളോട് ഇല്ലയില്ല നിങ്ങൾ വിജയിക്കില്ല എന്ന് പറയാൻ പ്രവചിക്കാനാണ് ഉത്തരസൂരിന്റെ നിയോഗമുണ്ടായത്. അത് മാത്രം പറഞ്ഞ് പിന്നെ ഞാൻ വിയോഗത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ലോകം അറിയേണ്ട ഒരു കാര്യം, സാമ്രാജ്യത്വം നമുക്കെതിരെ. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ അധികാരത്തിൽ വന്നപ്പോ മുസ്ലിമീങ്ങളെ ഞാൻ ഉന്മൂലനാശം ചെയ്യുമെന്ന് പറഞ്ഞ ട്രംപ് വരണം, ട്രംപ് വന്നേ പറ്റൂ. അമേരിക്കയിൽ ട്രംപ് ജയിച്ചേ പറ്റു, ഹിലാരി ക്ലിന്റൺ ജയിക്കരുത്. കാരണം മുത്തുറസൂര് പറഞ്ഞിടത്തേക്ക് ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളങ്ങൾ ക്രമീകരിക്കണമെങ്കിൽ മനുഷ്യ പിശാചി ലോക പോലീസിന്റെ തലവനാകണം. എല്ലാവരും ചേർന്ന് മുസ്ലിം ലോകത്തിനെ ആക്രമിക്കും. മുസ്ലിം ലോകം ഭയാനകരമായ
ഭയാനകരമായ അപകടാവസ്ഥയിലേക്ക് മുസ്ലിം ലോകം കടന്നുപോകും. അറബ് രാട്ടങ്ങൾ വിറങ്ങലിച്ചു നിൽക്കും. ഇന്ത്യ രാജ്യവും അതിന്റെ ഭാഗത്തേക്ക് നീങ്ങും. ഇതേ സിഗൽക്കോടും മുത്തലാഖുമൊക്കെ അതിന്റെ അടയാളങ്ങളും കാർമേഘങ്ങളുമാണ്. നിങ്ങൾ വെറുതെ ചിരിക്കണ്ട, ഇതൊരു ചെറിയ കാര്യമല്ല. ഏകസിവിൽക്കോട് എന്നെങ്കിലും ഒരു രാത്രിയിൽ നോട്ട് നിരോധിച്ചതുപോലെ വന്ന പ്രഖ്യാപനമല്ല ഇത്. എത്രയോ കാലഘട്ടത്തിന്റെ സാമ്രാജ്യത്തിന്റെ ഉപജാപകശാലകളിലെ കൂട്ടിക്കുറയ്ക്കലുകളുടെ ഉള്ളിൽ വന്ന ഒരു സാമ്രാജ്യത്വത്തിന് അജണ്ടയാണിത്. അതുകൊണ്ടാണ് ജീവൻ കൊടുത്തും നമ്മളതിനെ പ്രതിരോധിച്ചത്. അല്ലാഹു നമുക്കതിന് ഊർജം നൽകുമാറാകട്ടെ. പക്ഷേ ഇരുട്ടിന്റെ കാവൽക്കാരെ, ഏകസിവിൽക്കോട്, മുത്തലാക്ക്, ഇതൊക്കെ ഇതിന്റെ പുറകിൽ ട്രംപ് ജയിച്ചേ പറ്റൂ. എന്നാലേ ഹബീബായ നബിനങ്ങൾ പറഞ്ഞെടുത്തേക്ക് ലോകത്തിന്റെ ക്രമീകരണം എത്തൂ. നമുക്ക് ട്രംപ് ആ ജയിച്ചാൽ നമുക്കെന്താ, ട്രംപ് ജയിച്ചാൽ നമുക്കിപ്പൊ എന്താ, ട്രംപ് നിരോധിച്ചാൽ നമുക്കിപ്പൊ എന്താ, നമുക്കതൊരു വിഷയമല്ല. കാരണം നമ്മൾ ഇന്നലകളെ കുറിച്ച് ചിന്തിക്കുന്നവരല്ല. ഇന്നലകളെ ഇന്നുമായി കൂട്ടി നാളകളെ എങ്ങനെ മറികടക്കാമെന്ന് ചിന്തിച്ച ഒരു സമുദായത്തിന്റെ പിൻതലമുറക്കാരാണ് നമ്മൾ. നമുക്ക് ഇന്നലകളെ ഓർത്ത് കുണ്ഠിതമില്ല, ഇന്നലെ ഓർത്ത് നമുക്ക് വേവലാതിയുമില്ല. നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കുണ്ടോ? എനിക്കില്ല. നമുക്കെന്ത് വേവലാതി, നമുക്കെന്ത് വേവലാതി. പിന്നെ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഏകസിവിൽക്കോട് ഇന്ത്യയിലൂടെ നടപ്പാക്കണമെന്ന് പറഞ്ഞാൽ നടപ്പാക്കാൻ പറ്റൂല. നാഗാലാൻഡിൽ നടപ്പാക്കാൻ പറ്റൂ? ഏകസിവിൽക്കോട് സിക്കിമിൽ നടപ്പാക്കാൻ പറ്റൂ? ആസാമിൽ നടപ്പാക്കാൻ പറ്റൂ? മണിപ്പൂരിൽ നടപ്പാക്കാൻ പറ്റൂ? പറ്റില്ല. അതിനൊക്കെ ഭരണഘടനാപരമായ ധാരാളം തടസ്സങ്ങളുണ്ട്. ഇന്ത്യ മുഴുവനും ഒരു സിവിൽ കോഡ് എന്ന് പറയുന്നത് അപ്രാപ്യമാണ്. അതിന് പ്രായോഗികതയില്ല. അത് നോട്ട് നിരോധിച്ചത് മാതിരിയാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. ഞാൻ അതുകൊണ്ട് എനിക്കിന്ന് വഫാത്ത് പറയണം. അതിന്റെ കൂടെ തന്നെ പെണ്ണുങ്ങൾ കൊണ്ടുവന്ന സ്വർണ്ണമൊക്കെ കയ്യുമേ മേടിക്കണം. സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടാ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വാള് പറയൂല. നിങ്ങളൊരു ഇത്തിരി പിശുക്കുണ്ടോന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറല്ല. ഈ ചൂടുവെള്ളം, ഈ മധുരമുള്ള വെള്ളം വേണ്ട. മധുരം കുടിച്ചാൽ പിന്നെ തൊണ്ട ഉണങ്ങുള്ളൂ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റ പോവുകയാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ കുറിച്ച് പറയുമ്പോൾ ഒരൊറ്റ സംഭവം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. സാമ്രാജ്യത്തെ ശക്തികളെ, ഏകാധിപത്യത്തിന്റെയും സർവാധിപത്യത്തിന്റെയും സേറ്റാധിപത്യത്തിന്റെയും വംശാധിപത്യത്തിന്റെയും കണക്കുകൂട്ടലുകളിൽ ഇസ്ലാമിനെതിരെ ഉറഞ്ഞുകൊള്ളുന്നവരെ ഇല്ല ഇല്ല ബദൽ ആരും സഹായിക്കാനില്ലാതെ ഏകപട്ടാളമായിട്ടാണ് ഇസ്ലാം തുടങ്ങിയത്. അള്ളാഹു നമുക്ക് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തില് ഒരു ഹുബ്ബ് റസൂൽ എന്ന് പറയുമ്പോൾ ഹുബ്ബൊക്കെ എല്ലാവരും പറയും. ഞാൻ ഈ സമകാലീന ലോകവുമായി ബന്ധപ്പെട്ടിട്ട് ആ നിയോഗത്തിലെ ഉത്തരസൂൽ നിയോഗം, അത് കഴിഞ്ഞിട്ട് നിയോഗം പറയാം. ആ നിയോഗത്തിലെ അത്ഭുതകരമായ ഒരു സംഭവം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലൊട്ട് സമാപന ഭാഗത്തേക്ക് കടക്കാൻ അവസാനം മാണി ഉസ്താദ് വരും. അള്ളാഹു നമുക്ക് നമ്മുടെ ഇന്നത്തെ സദസ് അള്ളാഹു ദുആയ്ക്ക് ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. ആമീൻ പ്രവൻഷന്മാരെ, അള്ളാഹു ദുആയ്ക്ക് ഇജാബത്തുള്ള സദസ്സായി തരട്ടെ. നമ്മളിത് മാത്രം പറഞ്ഞാൽ പോരാ, കാലഘട്ടങ്ങളോട് സംവദിക്കാൻ നമുക്ക് തയ്യാറാവണം. അൽഹംദുലില്ലാഹ് ഇന്നലെയും ഇന്നുമായി 10 പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടു. വളരെ താല്പര്യത്തോടെ, വളരെ സന്തോഷത്തോടെ ഞാൻ ഇതിന്റെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. കാരണം വളരെ ക്രിയാത്മകമായ കാലഘട്ടത്തിന്റെ ചുവരെടുത്തുകൾ കണ്ടറിഞ്ഞ കുറെ കർമ്മ പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഞാൻ ഇതിന്റെ സംഘാടകരെ, കാലത്തിന്റെ ഒരു ഒരു ഒഴുക്ക് മനസ്സിലാക്കിയ സംഘാടകരെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അള്ളാഹു ഈ പദ്ധതികളെ വിജയിപ്പിച്ചു തരട്ടെ. ആമീൻ പറഞ്ഞ മാരാ പോത്രം പോരാ, പദ്ധതി വിജയിക്കണ കാശും കൂടെ വേണം. ആമീന് മാത്രം ഇത് ഒതുങ്ങൂല്ല, പദ്ധതി വിജയിക്കണ കാര്യം കൂടെ വേണം. നിങ്ങൾ സഹകരിക്കൂലേ? ഇൻഷാല്ലാ. അവനവനുള്ളത് കൊണ്ട് ഇതുണ്ടായേ പറ്റു. എനിക്ക് തോന്നുന്നു ഒരു ജെംസ് ഇംഗ്ലീഷ് സ്കൂൾ ആയതുകൊണ്ട് പടച്ചോനെ കൊടുത്താൽ പിന്നെ ആഹ്റത്തേക്ക് കിട്ടുമോ ഒരു ചിന്തയുണ്ട് തോന്നുന്നു. അങ്ങനെയില്ല, അത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രതിഫലം ഇതിന് കൊടുക്കുമ്പോഴാണ്. കാരണം ഇതൊരു കാലഘട്ടത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ആത്മീയ ഭൗതിക സമന്വയ അക്ഷര വിപ്ലവ ആവിഷ്കാരത്തിന്റെ ഒരു കർമ്മഭൂമിയാണിത്. ഇത് പഠിപ്പിക്കണം നമ്മൾ. നമ്മുടെ സ്കൂളുകൾ ആത്മീയമായ ഒരു സാഹചര്യം ഉണ്ടാവും.
മുസ്ലിം സമുദായത്തിന് പറ്റിപ്പോയ ആഡിറ്റോറിയം നിർമ്മിക്കാൻ നമ്മൾ കാണിക്കുന്നതിനേക്കാൾ വലിയ താല്പര്യം ഒരു മഹല്ല് കമ്മിറ്റി ആ മഹല്ലിൽ ഒരു സ്കൂൾ ഉണ്ടാക്കാൻ കഴിയും. ഞാൻ ആവശ്യപ്പെടുന്ന ഒരു ധാരാളം മഹല്ല് പ്രതിനിധികളുണ്ട്. ഒരു ആഡിറ്റോറിയം ഉണ്ടാക്കുന്നതിനേക്കാൾ മുമ്പ് ആ മഹല്ലിൽ ആത്മീയ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സ്കൂൾ നിർമ്മിക്കാനാണ് മഹല്ല് കമ്മിറ്റി മുൻകൈയെടുത്ത്. കാരണം എന്തുകൊണ്ട്? ഒരു സ്കൂൾ ഒരു സംസ്കാരത്തിന്റെ പാഠശാലയാണ്. ആ സ്കൂളിൽ നിന്നാണ് സംസ്കാരം പഠിക്കുക. പണ്ട് സി എച്ചിന്റെ അടുക്കൽ മഹാനായ സി എച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ മഹല്ലിൽ ഒരു സ്കൂൾ വേണമെന്ന് ആവശ്യപ്പെട്ട് കുറെ മഹല്ല് പ്രതിനിധികൾ പോയി. സി എച്ചിനെ പോയി കണ്ടപ്പോ സി എച്ച് അവരോട് പറഞ്ഞു, സ്കൂളുകളെല്ലാം അനുവദിക്കപ്പെട്ടു പോയി, അതുകൊണ്ട് ഇനി തരാൻ നിവർത്തിയില്ല, നിങ്ങളുടെ മഹല്ലിന്റെ കീഴിൽ ഒരു സ്കൂൾ തരാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞു മഹാനായ സി എച്ച്. അപ്പോ ഇവര് സി എച്ചിന്റെ റൂമിന് വെളിയിലിറങ്ങിയിരുന്നിട്ട് മാറി നിന്നിട്ട് മഹാനായ സി എച്ചിനെ നല്ല പച്ച തെറി വിളിച്ചു, നല്ല സ്ഫുടമായ ഭാഷയിൽ. അവരുടെ വളരെ സംസ്കൃതമായ വളരെ സ്ഫുടമായ ഭാഷയിൽ സ്കൂൾ അനുവദിക്കാത്ത സി എച്ചിനെ നല്ല ഭാഷയിൽ തെറി വിളിച്ചു. ഇവരുടെ ഈ നല്ല ഭാഷയിലെ ആലങ്കാരിക വർസനം അവരുടെ തെറി കേട്ട സി എച്ച് പി എയോട് പറഞ്ഞ് അവരെ വിളിക്കാൻ പോകും. അവരെ വിളിച്ച് അകത്ത് കയറ്റിയിട്ട് സി എച്ച് പറഞ്ഞു, ഞാൻ നേരത്തെ കൊടുത്തൊരു സ്കൂൾ ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങളുടെ മഹലിൽ നിങ്ങൾക്ക് ഞാനൊരു സ്കൂൾ അനുവദിച്ചിരിക്കുന്നു. അപ്പൊ തന്നെ ഒപ്പിട്ടു. അപ്പൊ അവര് മെല്ലെ ഞെളിഞ്ഞിട്ട് വാതലിന്റെ പുറകെ വീണ്ടും പറഞ്ഞു, കണ്ടോ, അയാൾ പറയേണ്ടത് പറഞ്ഞപ്പോ കേൾക്കേണ്ടത് കേട്ടപ്പോ അയാൾ സ്കൂൾ തന്നു. അപ്പോ സി എച്ച് വീണ്ടും അവരെ വിളിച്ചിട്ട് സി എച്ച് അവരോട് പറഞ്ഞു, അത്രേ, അതാണ് സി എച്ചിന്റെ പ്രത്യേകത, നിങ്ങൾ പറയുന്നത് കേട്ട് പേടിച്ചിട്ടല്ലേ ഞാൻ സ്കൂള് തന്നത്, നിങ്ങൾ ആ മഹല്ലിലെ പ്രസിഡന്റ് സെക്രട്ടറി അല്ലേ, നിങ്ങളുടെ ഭാഷയുടെ സംസ്കാരം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ആ മഹല്ലിൽ എത്ര ആൾക്ക് വിവരമുണ്ടെന്ന്, അതുകൊണ്ട് നിങ്ങളുടെ മഹല്ലിലാണ് സ്കൂള് തരേണ്ടത്. സി എച്ച് പറഞ്ഞ വാക്കാണ്, അവിടുത്തെ മഹല്ലിലെ സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഇത്രത്തോളം സംസ്കാരം ഉണ്ടെങ്കിൽ ആ മഹല്ലുകാരുടെ സംസ്കാരം എന്തായിരിക്കും? അപ്പൊ അവിടെ ഒരു സംസ്കാരം പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്കാണ് ഒരു സ്കൂള് തരേണ്ടത് എന്ന് പറഞ്ഞ സി എച്ചിന്റെ ഒരു കഥ ഓർക്കുകയാണ് ഞാൻ. യഥാർത്ഥത്തിൽ ഒരു നാടിന്റെ ഭാഷ, ഒരു നാടിന്റെ സംസ്കാരം, ഇതൊക്കെ അവർ പഠിക്കുന്ന പാഠശാലകളിൽ നിന്നുണ്ടാകുന്ന, അവിടെ നിന്നാണ് ഉണ്ടാവുക, അവിടെ നിന്നാണ് അക്ഷരത്തിന്റെ തെളിച്ചമുണ്ടാവുക, അവിടെ നിന്നാണ് അക്ഷരത്തിന്റെ വെളിച്ചമുണ്ടാവുക. ഇപ്പോ ഉദവി നല്ല സുന്ദരമായി ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു. എന്തുകൊണ്ട്? ഞാൻ പഠിച്ച കോളേജിലല്ല അദ്ദേഹം പഠിച്ചോണ്ട്, ഞാൻ പഠിച്ച ദറസിലല്ല അദ്ദേഹം പഠിച്ചോണ്ടാണ്. അത് ദാറുൽ ഹുദയുടെ ഒരു വിദ്യാഭ്യാസ പദ്ധതിയുടെ തെളിച്ചമാണ്. ബഹുമാനനായ സിൻസാറുൽ ഹഖ് ഹുദവി, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ, വിവാദങ്ങളിലൊന്നും തളരാത്ത മനസ്സ് കൊടുക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ച എന്റെ വീട്ടിലായിരുന്നു, ഒരു ദിവസം എന്റെ വീട്ടിൽ നിന്നു തിരുവനന്തപുരത്ത് എന്റെ ഞാൻ സംഘാടകനായ ഒരു പരിപാടിക്ക് വരുമ്പോ എന്റെ വീട്ടിലുണ്ടായിരുന്നു സിൻസാറുൽ ഹഖ് ഹുദവി, നമ്മുടെ അബുവൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഹുദവിയോട് ഞാൻ പറഞ്ഞു, തളരരുത്, ഒന്നിനും മറുപടി കൊടുക്കുകയും ചെയ്യരുത്. ഞാനങ്ങനെയാണ്, എന്ത് വിവാദം, എന്നെ ട്രോളി ഇതുപോലെ ആരാ ട്രോളിയിട്ടുള്ളത്? എന്തിനാ മറുപടി? ഞാൻ മറുപടി കൊടുക്കാറില്ല. എന്തുകൊണ്ട്? ആ പറഞ്ഞത് എന്നെ കുറിച്ചല്ല വലക്കത് അമുറു അലല്ലേ സുബുനി സമ്മത്ത കുൽത്തുലായ ഇനി. അതാണ് എപ്പോഴും ഒരു പൊതുപ്രവർത്തന അഭികാമ്യം. ഞാൻ ഹുദവിയോട് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ, ലാളിത്യത്തിന്റെ ഒരു നല്ല സൗഹൃദത്തിന്റെ മുഖമാണ് അദ്ദേഹം. ഒരു ദിവസം എന്റെ വീട്ടിൽ എന്റെ അതിഥിയായിട്ടുണ്ടായിരുന്നു. എന്റെ ഭാര്യ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടായി കൊടുത്ത് എന്നോട് ഇനി വന്നാൽ നിങ്ങളുടെ വീട്ടിലെ താമസിക്കുന്നുള്ളൂ, നല്ല ഭക്ഷണമാണ്. കാരണം നമ്മുടെ നാട്ടിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാതിരി മേശപ്പുറം നിറച്ചില്ല, ഇല്ല ജെ സി ബിയുടെ ടയറിന്റെ വലിപ്പമുള്ള പത്തിരിയും പിന്നെ അത് മടക്കി വെച്ചിട്ട് അതിന്റെ അകത്ത് ദാഹലിലും വാത്തിലും ഒക്കെ ഓരോന്നും നിറച്ചു വെച്ചിട്ട് ഈ മനുഷ്യന്റെ അമ്മാതിരിയല്ല. എന്നാൽ ഞാൻ തങ്ങളുടെ വീട്ടിൽ പോയി, തങ്ങളുടെ വീടിനെ കുറിച്ചല്ല കേട്ടോ, നല്ല സുന്ദരമായ പലഹാരം മോളുണ്ടാക്കി തന്നു. ലക്ഷദ്വീപിലൊരു പലഹാരമുണ്ട് കലാഞ്ചി, ഞാനൊരു 6-8 വർഷം മുമ്പ് ലക്ഷദ്വീപിൽ പോയതാണ്. പിന്നെ ഇന്നാണ് ആ പലഹാരം കിട്ടി. അള്ളാഹു കുടുംബത്തിന് ഐശ്വര്യം കൊടുക്കട്ടെ, മക്കൾക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് നമ്മളെ അല്ല എന്ന് കരുതുക. കാരണം ഒരു പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ ആക്ഷേപം കേൾക്കണം. ഞാൻ മുത്തു റസൂലിന്റെ ഒരു സംഭവം പറയാം, ആദ്യം കേട്ടാലും പിന്നീട് ജയം നമുക്കാണ്. എന്തുകൊണ്ടെന്നറിയോ? എന്തിനാണ്? നമ്മൾ ചില സമയത്ത് പച്ച പൊട്ടമാവണം. കമർദി സാഹിബ് ഒക്കെ പോയ രാഷ്ട്രീയക്കാർ നേതാക്കന്മാരും ഒക്കെ കേട്ട് ചില മഹല്ല് പ്രസിഡന്റ് ആയാലും ചില സമയത്ത് എന്ത് ചെയ്യണമെന്നറിയോ? പച്ച പൊട്ടനാവണം. ഞാൻ ഒന്നും കേട്ടിട്ടില്ല. കാട്ടിൽ മത്സരം നടന്നു, കൊമ്പില്ലാത്ത മരത്തിന്റെ മുകളിൽ ഒരു സ്വർണ്ണ കിരീടം വെച്ചിട്ട് ആദ്യം അത് കയറിയെടുക്കുന്ന ആൾക്ക് ആ കിരീടം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. കാട്ടിൽ മത്സരം നടന്നു, പുള്ളിപ്പുലിയും അണ്ണാനും ചെങ്കീരിയും ഉടുമ്പും ഒക്കെ കൊമ്പില്ലാത്ത മരത്തിൽ പാഞ്ഞ് കയറാൻ ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ട് താഴെ വീണു. എന്നാൽ പുള്ളിപ്പുലിയും കൊരങ്ങും ഒക്കെ എപ്പോഴും അതിന്റെ കൊമ്പിലൂടെ ഓടി നടക്കുന്ന ജീവികളാണ് താനും.
എല്ലാവരും പരാജയപ്പെട്ടപ്പോ അവിടെ ഒരു കൊച്ചു തവളയുണ്ടായിരുന്നു. തവള നേരെ ഓടിപ്പോയി ആ മരത്തിന്റെ മുകളിലോട്ട് പാഞ്ഞു കയറി. ചുറ്റുഭാഗത്ത് നിന്ന ജന്തുക്കൾ മുഴുവൻ കൂകി വിളിച്ച് പരിഹസിച്ചു. പുള്ളിപ്പുലി കയറാത്തടുത്ത് കൊച്ചു തവള കയറാനോ? തവള ഇതൊന്നും ശ്രദ്ധിച്ചില്ല. തവള മരത്തുമേ കയറി കയറി അവസാനം ഇതതിന്റെ മുകളിൽ കയറി കിരീടമെടുത്തിട്ട് താഴെ വന്നു നമ്മുടെ കൊച്ചു തവള. ബാക്കിയുള്ളവരെ കൂക്കിവിളിയോ പരിഹാസമൊന്നും തവള ശ്രദ്ധിച്ചില്ല. അവസാനം സമ്മാനം കൊടുക്കാൻ നേരത്ത് മൃഗരാജാവായ ഫോർ എക്സാമ്പിൾ അത്രയേ ഉള്ളൂട്ടോ. ഇതൊരു സാങ്കല്പിക കഥയാണ്. ഇനി പിരു തിരുമതിയിലോ ബുഖാരിയിലോ ഉണ്ടോ എന്ന് ചോദിക്കരുത്. ഇത് റവാഹു തിരുമതിയോ റവാഹു ബുഖാരിയോ ഒന്നുമല്ല. സമ്മാനം കൊടുക്കവേ ഞാൻ എന്തേലും പറഞ്ഞില്ലെങ്കിൽ ഒത്തിരി പേരും സ്ഥലം ട്രോളിനൊക്കെ ഒന്നൊരു മറുപടി കൊടുക്കും. ഇതാ മറുപടി. ആ സമയത്ത് രാജാവ് ചോദിച്ചു തവളയോട്, ചുറ്റുഭാഗത്ത് നിന്ന് ഇത്രയും പേര് കൂക്കി വിളിച്ചിട്ടും പരിഹസിച്ചിട്ടും അതൊന്നും ചെവിക്കൊള്ളാതെ നീ എങ്ങനെ മുകളിൽ കയറി കിരീടമെടുത്തു എന്ന്. അപ്പോഴും രാജാവ് ചോദിച്ചപ്പോ തവള ഒന്നും മിണ്ടാതെ രാജാവിന്റെ മുഖത്ത് നോക്കി നിന്നു. അപ്പുറത്ത് നിന്നിട്ട് തവളയുടെ അമ്മ വിളിച്ചു പറഞ്ഞു, രാജാവേ അവനോടൊന്നും ചോദിക്കണ്ട, അവൻ പൊട്ടനാണ്. രാജാവേ അവനോടൊന്നും ചോദിക്കണ്ട, അവൻ പൊട്ടനാണ്. അവൻ പൊട്ടനായതുകൊണ്ടാണ് ചുറ്റുഭാഗത്തുനിന്നുള്ള പരിഹാസങ്ങളും കൂക്കുപിടിയും തവള കേൾക്കാതിരുന്നത്. അത് കേട്ടിരുന്നെങ്കിൽ തവള പാതിവടിയിൽ ബലഹീനനായി താഴെ വീണേനെ. അതുകൊണ്ടാണ് തവളയ്ക്ക് മേപ്പോട്ട് കയറാൻ കഴിഞ്ഞത്. ചുറ്റുഭാഗത്തുള്ള കൂക്കുവിളികളും പരിഹാസങ്ങളും അപഹാസങ്ങളും കേൾക്കാനെന്നാൽ നമുക്ക് ഉയരത്തിലേക്ക് നടക്കാൻ കഴിയില്ല. അപ്പോൾ ചില സമയത്ത് നമ്മൾ പൊട്ടനാവുക, അപ്പോൾ ഉച്ചത്തിലെത്താൻ നമുക്ക് കഴിയും എന്ന് ഞാൻ ഇതിനൊക്കെ മറുപടിയായി ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഈ പരിഹാസങ്ങൾ കേട്ടിട്ടാണ് ഹബീബായ നബി തങ്ങൾ ലോകത്ത് വളർന്നത്. എന്തിനാണ് പരിഹസിക്കുന്നവരോട് മറുപടി പറയുന്നത്? അവരോട് പറഞ്ഞിട്ട് നമ്മുടെ സമയം കളയാന്നല്ലാതെ വേറെന്താ ഉള്ളത്? കാട്ടിന് പുലിയും കഴുതയും തമ്മിൽ തർക്കമുണ്ടായി. പുലി പറഞ്ഞു ഈ പുല്ലിന് നിറം പച്ചയാണ്, അപ്പൊ കഴുത പറഞ്ഞു ഇതിന് നിറം ചോപ്പ്. തർക്കമായി, രണ്ടുപേരും തമ്മിൽ അടിയായി. രാജാവിന്റെ മുമ്പിൽ കേസെത്തി. അപ്പൊ ചോദിച്ചു രാജാവ്, എന്താ പ്രശ്നം? പുലി പറഞ്ഞു ഈ പുല്ലിന് നിറം പച്ചയാണ്, കഴുത പറഞ്ഞു അല്ല ഇതിന് നിറം ചോപ്പൺ. രാജാവ് വിധി കൽപ്പിച്ചു, ഈ പുല്ലിന് നിറം പച്ചയാന്ന് പറഞ്ഞ് കഴുതയോട് തർക്കിച്ച പുലിക്ക് 100 അടി കൊടുക്കാൻ കൽപ്പനയിട്ടു രാജാവ്. പാവം പുലി ചോദിച്ച്, രാജാവേ ഈ പുല്ലിന് നിറം പച്ചയാന്ന് എനിക്കുമറിയാം അങ്ങേക്കുമറിയാം, എന്നിട്ട് സത്യം പറഞ്ഞ് എനിക്ക് തന്നെ ചാട്ടവാറടിയായല്ലോ. അപ്പോ സിംഹം പറഞ്ഞ ഒരു മറുപടി ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ ഇത് ലൈവായി കേൾക്കുന്ന മുഴുവൻ ആളുകളോടും. സിംഹം പറഞ്ഞു, ഈ പുല്ലിന് നിറം പച്ചയാന്ന് എനിക്കുമറിയാം നിനക്കുമറിയാം ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം, എന്നിട്ടും ഇത് ചുവപ്പാന്ന് പറഞ്ഞ ഈ വിവരമില്ലാത്ത കഴുതയോട് തർക്കിക്കാൻ നീ എന്തിനാണ് സമയം കളഞ്ഞത്? ഈ കഴുതയ്ക്ക് വിവരമില്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇത് പച്ചയാന്ന് സ്പഷ്ടമായിട്ടറിയാമായിട്ടും വിവരമില്ലാത്ത കഴുതയോട് തർക്കിച്ചിട്ട് വിലപ്പെട്ട സമയം കളഞ്ഞതിനാണ് നിനക്ക് 100 അടി തരുന്നത് എന്ന് രാജാവ് പറഞ്ഞതുപോലെ ഈ അപഹസിക്കുന്ന കഴുതകൾക്ക് മുഴുവനും അറിയാം ഇത് പച്ചയാണെന്ന്, എന്നിട്ടും അത് അംഗീകരിക്കാനുള്ള വൈമനസ്യം കൊണ്ടാണ് ഇത് ചുവപ്പാന്ന് പറയുന്നതെന്ന് ആ കഴുതകളോടും ആ വിവരദോഷികളോടും സംസാരിച്ചാൽ നിന്റെ വിലപ്പെട്ട സമയം കളയുമെന്നല്ലാതെ ആ വിലപ്പെട്ട സമയം കൊണ്ട് നിന്റെ ലക്ഷ്യത്തിലേക്ക് നടക്കാൻ എനിക്കൊരു ലക്ഷ്യമുണ്ട്, അനക്കമറ്റു നിദ്രയിൽ ലയിപ്പതിന് മുമ്പതായി എനിക്കതീവ ദൂരമുണ്ട് വിശ്രമം നടക്കുവാൻ. 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ എന്റെ മക്കൾ എന്റെ മയ്യത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് ഉപ്പാന്ന് വിളിച്ചിട്ട് കരയുന്ന ദിവസത്തിന് മുമ്പ് എനിക്കതീവ ദൂരമുണ്ട് വിശ്രമം നടക്കുവാൻ, എന്റെ ലക്ഷ്യത്തിലേക്ക് നടക്കാൻ ദൂരം എനിക്കേറെയാൻ. വഴിയിൽ നിന്ന് കുരക്കുന്നവരോട് മറുപടി പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് കഴിയില്ലാത്തതുകൊണ്ട് എന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല ആ ലക്ഷ്യമേനാ. അപഹസിക്കുന്നവരോട് മറുപടിയില്ല, പരിഹസിക്കുന്നവരോട് പരിഭവമില്ല, ആരോടും മനസ്സിന് ദേഷ്യവുമില്ല. കാരണം ഈ പരിഹാസത്തിന്റെ കൂരമ്പുകളെ ചിട്ടാണല്ലോ എന്റെ മുദ്റസൂല് ലോകത്ത് ജീവിച്ചത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഓരാ സലാത്ത് തുടങ്ങട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ താജ്ദാറേ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി അങ്ങേറ്റ പരിഹാസങ്ങൾ ആരാണ് ഏറ്റത്? അങ്ങയുടെ നിയോഗത്തിന് പുറകെ എല്ലാ പരിഹാസങ്ങളെ കൂരമ്പുകളെ അള്ളാഹുവിന്റെ റസൂല് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ പാതിരാ സമയത്ത് തന്റെ തലയെടുക്കാൻ നിന്ന് എതിരാളികളെ വെട്ടിച്ച് മണൽത്തികൾ അവരുടെ കണ്ണിലേക്ക് വാരിയെറിഞ്ഞ് ഒമാറമൈത്തറമൈത്ത
അല്ലാഹുവിന്റെ തിരുദൂതരെ യാത്രയായി പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ കാത്തുനിന്നവർ എളുപ്പരായി നിൽക്കുമ്പോ രാവിലെ എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാറില്ല. എളുപ്പരയോടെ നിനാശയോടെ അബൂദകൾ പ്രഖ്യാപിച്ചു അത്രേ പാതിരാ സമയത്ത് കണ്ണിലെണ്ണയൊടിച്ച് കാത്തുനിന്ന് നമ്മുടെ കണ്ണ് വെട്ടിച്ചിട്ട് രക്ഷപ്പെട്ടുപോയ മുഹമ്മദിന്റെ തലയെടുത്തിട്ട് ആരെങ്കിലും വന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കയ്യിൽ കിടക്കുന്ന തങ്കവളകൾ ഞാൻ അവന്റെ കയ്യിൽ അണിയിപ്പിച്ചു തരാ. ഈ മോഹനമായ വാഗ്ദാനം കേട്ടപ്പോ അവിടെ നിന്ന് ചാടിയെഴുന്നേറ്റ് സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന ഒരു എതിരാള് കുതിരപ്പുറത്ത് പാഞ്ഞു കയറി അബൂദകലിന്റെ കയ്യിൽ കിടക്കുന്ന തങ്കവളകൾ മോഹിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാൻ പുറകെ വാങ്ങി സുറാഖത്ത് ബിൻ മാലിക് കുതിര പാഞ്ഞു മാഞ്ഞു പോകുമ്പോ അങ്ങനെ പരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ മറുഭാഗത്ത് ഒരു വടിയടയാളം പോലെ ഒട്ടകപ്പുറത്ത് നടന്നു പോകുന്നു അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഹബീബായ നബി ഞങ്ങളുടെ തൊട്ടുപുറകിലെത്തി. ചരിത്രം വിശാലമാണ്. അബൂലഹബിന്റെ അബൂദഹബിന്റെ കയ്യിൽ കിടന്ന തങ്കവളയുടെ തിളക്കം മോഹിച്ച് സുറാഖത്ത് ബിൻ മാലിക് വാളെടുത്തേട്ട് വെട്ടേണ്ട താമസം സുറാഖയുടെ കുതിരയുടെ കാലുകൾ മണങ്ങി സുറാഖ മൂക്കുകുത്തി മണ്ണിലേക്ക് വീണു. ശബ്ദം കേട്ട ഹബീബായ നബി ഞങ്ങൾ തിരിഞ്ഞു നോക്കി സുറാഖത്ത് ബിൻ മാലിക് മണ്ണിൽ മലർന്നു കിടക്കുകയാ. ഒന്നും നിന്നാണ് ഒട്ടകപ്പുറത്ത് യാത്രയായി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭയഭീതനായി. എന്നിട്ട് സുറാഖത്ത് ബിൻ മാലിക് തന്റെ കുതിരയെഴുന്നേൽപ്പിച്ച് ആ കുതിരപ്പുറത്ത് ഊരിയ വാളുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകെ പാഞ്ഞു. രണ്ടാമതും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് സുറാഖ പുറകെ വരുന്ന നബിയേ ഭയഭീതനായി രോഗത്തിന്റെ വെളിച്ചത്തിന് നിഗ്രഹം നടത്താ. സുറാഖയുടെ വാൾത്തല പിന്നെ തിളക്കം കണ്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭയഭീതനായി പറഞ്ഞപ്പോ മുത്ത റസൂൽ സമാശ്വസിപ്പിച്ചു, ഭയക്കണ്ട അബൂബക്കറേ, അള്ളാഹുവല്ലേ കൂടെയുള്ളത്. രണ്ടാമതും വാള് കൊണ്ടുവന്ന് പറകിലാഞ്ഞു വെട്ടി വെട്ടേണ താമസം കുതിര മുന്നോട്ടാഞ്ഞു. സുറാഖ രണ്ടാമതും മണൽപ്പരപ്പിലേക്ക് മലർന്നു വീണു. സഹോദര ചെറുപ്പക്കാര മൂന്നാമതും എഴുന്നേറ്റ് സുറാഖ ഹബീബായ നബികങ്ങളെ വെട്ടിക്കൊള്ളാണ്. ആ വടവാൾ ഉടവാളെടുത്തിട്ട് ഹബീബായ മുത്തിന്റെ കടുപ്പ് ലക്ഷ്യമാക്കി വെട്ടേണ്ട താമസം മൂന്നാമത് സുറാഖയുടെ കുതിര കാലുമടങ്ങി ിലേക്ക് മലർന്നു വീണു. ശബ്ദം കേട്ട് മുത്തറസൂൽ 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 മന്ദസ്ഥിതം ഭൂമി താഴെ മണൽപ്പരപ്പിൽ ഇളിപ്പനായി കിടക്കുന്ന സുറാഖയെ നോക്കി ഹബീബായ നബിതങ്ങൾ ലോക ചരിത്രത്തിന്റെ ഒരു വാക്ക് പറഞ്ഞു. പത്രേ ഒരു മുത്തറസൂലിനെല്ലാരും പറയാൻ കഴിയില്ല. അബൂദഹലിന്റെ കയ്യിലെ കിടക്കുന്ന തങ്കവ മോഹിച്ച് തങ്ങ കൊല്ലാമെന്ന സുറാഖയോട് ഹബീബായ നബിതങ്ങൾ ചോദിച്ചു, സുറാഖ എന്റെ പ്രിയപ്പെട്ട സുറാഖ അബൂദഹലിന്റെ കയ്യിൽ കിടന്ന തങ്കവളയുടെ തിളക്കം മോഹിച്ചിട്ടാണ് എന്നെ കൊല്ലാ പുറകെ വന്നതെങ്കിൽ സുറാഖ നിന്നോട് ഞാനൊരു വർത്തമാനം പറയട്ടെ. കൈസബിക ഇദാ ലബിസ ദിവാറേ കിസ്റാ കൈസബിക ഇദാ ലബിസ ദിവാറേ കിസ്റാ കിസ്റാ രാജാവിന്റെ കയ്യിൽ കിടക്കുന്ന തങ്കവള കിസ്റാ രാജാവിന്റെ കയ്യിൽ കിടക്കുന്ന തങ്കവള കേക്കണം. നിങ്ങൾ വീരത്വത്തിന്റെ വക്താക്കളാകാനല്ല എതിരാളികളുടെ മുമ്പിൽ മുത്തുമടക്കാനല്ല. കാണുമ്പോൾ കയ്യിൽ തട്ടിയുള്ള സൗഹൃദം മതി, കാണുമ്പോൾ കാലിൽ കമന്നു കിടക്കുന്ന വിധേയത്വം വേണ്ട മുമ്പില്. എന്നാൽ കയ്യിൽ തട്ടുന്ന സൗഹൃദമാണ് നല്ലത്, കാണുമ്പോൾ കാലിൽ കമന്നു കിടക്കുന്ന വിധേയത്വമല്ല. അല്ലാഹുവിന്റെ റസൂൽ തോന്നിച്ചു, സുറാഖ കൈഫബി കൈനാല ബിസ്ത ദിവാറേ കിസ്റാ കിസ്റാ രാജാവിന്റെ കയ്യിൽ കിടക്കുന്ന തങ്കവള ഒരിക്കലും നിന്റെ കയ്യിലണീക്കപ്പെടും സുറാഖ. ഇത് കേട്ട സുറാഖ പൊട്ടിച്ചിരിച്ചു, ഇത് കേട്ട സുറാഖ ഊറിച്ചിരിച്ചു, മണ്ണിന് മലന്നു കിടന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, മുഹമ്മദ് മക്കാരെ നിനക്ക് ഭ്രാന്താണ് പറഞ്ഞപ്പോ ഇതേവരെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല, ഇങ്ങനെ കുറപ്പായി നിനക്ക് ഭ്രാന്താണ് മുഹമ്മദ് സല്ലല്ല
സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാസമേക്കാത്ത പ്രവാചകനല്ല, അപഹാസങ്ങളേറ്റ പ്രവാചകനാണ്. ആ മുത്താണ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ശക്തി. ഓ മുഹമ്മദ്, പാതിരാ സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാണ്. നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് മറ്റൊരു നാട്ടിലേക്ക് ഗതികെട്ടി പോകുന്ന വഴി സ്വന്തമായിട്ട് കിടക്കാനിന് തരപ്പായില്ലാത്ത നീയാണോ? അന്നത്തെ സാമ്രാജ്യത്വത്തിന്റെ മേധാവിയായ ഇസ്രയുടെ തങ്കവളെ എനിക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഇതൊക്കെ പഠിക്കുന്ന മുമ്പിനെ, ഇതൊക്കെ പഠിക്കുന്ന മുമ്പിനെ, ഇതാരുടെ ചരിത്രമാണ്? സ്വന്തം നാട്ടിൽ നിന്ന് നാട് വിട്ട് രാത്രിയിൽ ഓടുന്ന സമയത്ത് തന്നെ കൊല്ലാൻ വന്നവനോടൊരു വാഗ്ദാനം, ഇതാരുടെ വാഗ്ദാനമാ? ഇതാരുടെ വാഗ്ദാനമാണ്? ഇതാരുടെ വാഗ്ദാനമാണ്? പറമനുഷ്യന്മാരെ ഒന്ന് സഹകരിക്കുക, ഇതാരുടെ വാഗ്ദാനമാണ്? ആരുടെ? ആ, നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ നബിദിന സമ്മേളനത്തിൽ വരുന്ന ആളുകൾ, ചില ആളുകളൊക്കെ വായിക്കാനായിട്ട് നമ്മൾ അന്തം വിട്ടുപോകും. ഞങ്ങളുടെ നാട്ടിൽ നബിദിന സമ്മേളനത്തിൽ രാഷ്ട്രീയ നേതാവ് വന്ന് പേര് പറയൂല, മുമ്പിലാന്റെ മുരീദന്മാരായതുകൊണ്ട് പ്രശ്നം. അദ്ദേഹം വായിക്കുകയാണ്, നമ്മുടെ മുഹമ്മദ് നബീസായുടെ 1478 ജന്മദിനം. മുഹമ്മദ് നബി പ്രായക്കെട്ടിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള സാബുള്ളി അങ്ങ് കൂട്ടി വായിച്ചു. അതോടെ തീർന്നു നമ്മുടെ ചിന്തകളൊക്കെ. ഇതാരുടെ നിങ്ങളാരെയാണ് ഡൊണാൾഡ് ട്രംപിനെ പറഞ്ഞ് പേടിപ്പിക്കുന്നതാരെയാ? ട്രംപ് അമേരിക്കയുടെ സിംഹാസനത്തിൽ വന്നാൽ എല്ലാ തകർന്നെന്ന് നിങ്ങൾ ഭയപ്പെടുത്തുന്നതാരെ? ഞങ്ങൾ ഭയപ്പെടുകയില്ല. ഞങ്ങൾ അല്ലാതെ എല്ലാടെ ഭയപ്പെടുകയില്ല. കുടലൂത്തുകാരെ നിങ്ങൾ കുടലൂതണ്ട, എടുത്തുകാരെ നിങ്ങൾ വായ്ത്താരി നിരത്തണ്ട. നാളെ വരാനിരിക്കുന്ന സിറിയയുടെ കഥ പറഞ്ഞ്, ഫലസ്തീനിന്റെ കഥ പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തണ്ട. ഓടിപ്പോകുന്ന മദീനയിലേക്ക് ഓടിപ്പോകുന്ന രാത്രിയിൽ ഹബീബായ മുത്തു ചോദിച്ചു, സുറാഖയുടെ തങ്കവള നിന്റെ കയ്യിലണിയിച്ചാൽ എങ്ങനെ ഇരിക്കും സുറാഖ? ഇന്നത്തെ അമേരിക്കയാണെന്ന് അന്ന് കിസുറ, ഇന്നത്തെ അമേരിക്ക എന്ന് പറഞ്ഞ അമേരിക്ക തീരാറായി. അമേരിക്ക ഒന്നുമല്ല, അത് പി വി സി പൈപ്പാണ്, വെളിയിൽ നല്ല രൂപവും അകത്ത് ശൂന്യവുമാണ്. അമേരിക്ക തകരാൻ പോകുന്ന ഒരു ആപത്ഘട്ടത്തിലാണ്. ഇന്നത്തെ സാമ്രാജ്യത്വം എന്തോ അതാണ് അന്നത്തെ കിസ്റ. കിസ്റയുടെ കയ്യിലെ തങ്കവള എന്ന് പറഞ്ഞാൽ രാക്കഥകളിൽ, സഞ്ചാരപ്രിയരുടെ രാക്കഥകളിലും നാടോടികളുടെ കഥാപ്രസംഗങ്ങളിലും രാത്രിയിലെ പാതിമയങ്ങിയ സ്വപ്നങ്ങളിലും മാത്രം കണ്ട കിസ്റ രാജാവിന്റെ കയ്യിലെ തങ്കവള നിന്റെ കയ്യിൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോ സുറാഖ താഴെ കിടന്നിട്ട് നൂറി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് ഭ്രാന്താന്ന് മക്കാര് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചിരുന്നില്ല, ഇപ്പൊ എനിക്ക് ഉറപ്പായി നിനക്ക് ഭ്രാന്താൻ. ഇന്നക്കല മജ്നൂൻ. നടക്കോ കുട്ടികളെ, കിസ്റയുടെ വള ഇനി നിങ്ങൾ കേൾക്കും. സമയം വളരെ കുറവ്, ഇനി വഫാത്ത് പറയണം. നമ്മളൊരു കാര്യത്തെ സമകാലീന ലോകവുമായി ബന്ധിപ്പിക്കണം, എന്നാലേ പ്രസംഗമാവും. നമ്മൾ കേട്ടിട്ട് റബി ഇലവൻ എന്നൊന്നല്ലേ പറയാൻ പറ്റൂ, പക്ഷെ ഇന്ന് നടക്കുന്നതിന് ഞാൻ ബന്ധപ്പെടുത്തുകയാണ്. നമുക്ക് ഈ ബന്ധങ്ങൾ പറയാൻ പറ്റാത്താണ് വിഷയം. നമ്മൾ കാലികമായി ബന്ധപ്പെടണം. അവിടെയാണ് ജംസ് സ്കൂളൊക്കെ വിജയിക്കുന്നത്. അള്ളാഹു അതിനെ വിജയിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ പറയും. ഒരു ഇസ്ലാമിക സംസ്കാരമുണ്ട് അല്ലേ? അങ്ങനല്ലേ ഉദവി അല്ലേ? അങ്ങനെയല്ലേ ഒരു കൾച്ചർ? നമ്മുടെ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിച്ചില്ല, എന്നാൽ നമ്മുടെ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കണം. അതോടൊപ്പം ഇസ്ലാമിക സംസ്കാരം ഉണ്ടാവണം. സ്കൂളും ഖുർആനും ഒക്കെ ഒന്നുപോലെയാണ്, അങ്ങനെയല്ലേ? നിങ്ങളെന്താ നമ്മുടെ കുട്ടികളെ, ഞാൻ ഒറ്റ കാര്യം കേട്ടത്, നമ്മുടെ കുട്ടികളെ ഒന്നേ രണ്ടേ എണ്ണം പഠിപ്പിച്ചതാരാ? ഇപ്പൊ ജംസ് സ്കൂളിന് കൊടുത്ത ആഹൃതി പ്രതിഫലം കിട്ടൂല എന്ന് കരുതണ്ട. ആരാ പഠിപ്പിച്ചത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇങ്ങനെ എണ്ണം പഠിപ്പിച്ചതാരാ? സ്കൂളിലല്ലേ? ഹോട്ടൽ ഇമ്പസ്, വളരെ മനോഹരമായ സ്റ്റേജ്. അൽഹംദുലില്ലാ, ഇന്നലെ യൂട്യൂബിൽ കണ്ട മുഴുവൻ ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട്, ഉസ്താദെ ആ സ്റ്റേജ് ആരുണ്ടാക്കി എന്നൊന്ന് പറയണു. വളരെ മനോഹരമായ സ്റ്റേജ്. അള്ളാഹു ഒരു കടകമായ പ്രതിഫലം കൊടുക്കട്ടെ, ഒരു കച്ചവടത്തിൽ അള്ളാഹു പറക്കത്ത് കൊടുക്കട്ടെ. മനോഹരമാണ് സ്റ്റേജ്. അതിന്റെ അടിയിൽ ഒരുത്തു കഴിഞ്ഞു, വാക്കവീട പ്രസംഗത്തിൽ ഇത്രയും ആർഭാടം വേണോ? അവനാന്റെ ശൈഖുനാക്കാവാം, മറ്റുള്ളവർക്കാവൂല. ഒരുമാതിരി ആവണക്കണ്ണയുടെ കുഴപ്പമുണ്ട്.
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? പണ്ടേ പറഞ്ഞത് നമ്മളെ ഒന്ന് എൻ എൽ സിക്ക് പഠിപ്പിച്ചതാരാ? സ്കൂളിലാണ് അല്ലേ? നമ്മൾ പോണോ? നമ്മളെ എൻ എൽ സിക്ക് പഠിപ്പിച്ചതാരാ? സ്കൂളിലാണോ? സ്കൂളിലാണോ? എന്നാലും നിങ്ങൾക്ക് തെറ്റിപ്പോയി. 1, 2 എണ്ണാൻ പഠിപ്പിച്ചതാരാ? അത് എൽ കെ ജിയിലെ പ്രാഥമിക അധ്യാപനത്തിലല്ല, അമ്മ എണ്ണാൻ പഠിപ്പിച്ചത് സ്കൂളിന്റെ വരാന്തയിലല്ല, അള്ളാഹുവിന്റെ ഖുർആനാണ് പഠിപ്പിച്ചു തന്നത്. ജംസ് സ്കൂളിന്റെ ആവിഷ്കാരത്തിന് മുമ്പിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, എണ്ണാൻ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. فخذ أربعة من الطير فيكونون خمسة الله الذي خلق السماوات والأرض وما بينهما في ستة أيام الذي خلق سبع سماوات طباقا ثمانية أزواج وكان في المدينة تسعة رهط تلك عشرة كاملة إني رأيت أحد عشر كوكبا إن عدة الشهور عند الله 12 شهر في كتاب الله. ഇപ്പോ ഞാൻ ഓരിയില് 12 ആയത്താണ്. എത്ര ആയത്? 1 മുതൽ 8 എണ്ണാം പഠിപ്പിക്കുകയാണ് നമ്മുടെ മക്കളെ. അപ്പൊ നമ്മുടെ മക്കളെ ജംസ് സ്കൂളിൽ വിട്ടു പഠിപ്പിക്കണോ? ഖുർആൻ പഠിപ്പിച്ച അധ്യാപനമാണിത്. 1 മുതൽ 12 വരെ ഫദുഇല താമിൻ വാഹിദ്. എത്രയാ വാഹിദ്? വാഹിദ് എന്ന് പറഞ്ഞാൽ അറിയാത്തൊരു ഉമ്ര വിസക്കാരൻ എങ്കിലും ഉണ്ടോ തൃക്കരിപ്പൂര്? ഇന്ന് ശൈരിക്കീൻ വാഹിദ്. ഒന്ന് സൂറത്തുൽ ബക്കറ സൂറത്തുൽ യാസീൻ 2 സയകൂലൂന സലാസ സലാസ ഫഖുദ് അർബഅത മിന ത്വയിർ അർബ 4 സയകൂലൂന ഖംസതുൻ ഖംസ 5 അല്ലദീ ഖലഖ സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തതി അയ്യാം സിത്ത 6 അല്ലദീ ഖലഖ സബ സമാവാതി തിബാക സബ 8 അസ്വാജ് 8 വകാന ബിൽ മദീനത്തി തിസ്അതു റഹത്തിൻ 9 തിൽക അശറത്തുന കാമില അശറ 10 ഇന്നി റഅയ്തു അഹദാശര കൗകബ അഹദാശര 11 ഇന്ന ഇദ്ദത ശുഹൂരി ഇന്ദല്ലാഹി ഇതിനാശറ ഇതിനാശറ 12 ആരാ എണ്ണം പഠിപ്പിച്ചത്? അപ്പൊ ആദ്യം നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കാൻ പ്രാപ്തമായ ഒരു ആധുനിക വിദ്യാഭ്യാസത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് വിടണം. ഖുർആൻ ഒത്തിരി ഉണ്ട്, അത് പറയാൻ സമയമില്ല. ഇൻഷാ അല്ലാ December 18 കൗവായിൽ ഞാൻ വരുന്നുണ്ട്. ഖുർആൻ കാലത്തിന് സമൂഹത്തിന് എന്നൊരു ഖുർആൻ പ്രഭാഷണം ഉണ്ട്, അവിടെ വെച്ച് ഇൻഷാല്ലാ ബാക്കി പറയാം. ഇവിടെ പറഞ്ഞ വിഷയം മാറിപ്പോ. കൗവായിൽ ഒരു ഖുർആൻ സെമിനാർ നടക്കുന്നുണ്ട്, അള്ളാഹു സ്വീകരിക്കും. ഇതെന്താ ഇത്? ആ തൊണ്ടക്ക് ഇത് ഗുളികയാണോ? ഇല്ലല്ല പറയാം. ഇത് ഗുളികയാണോ? പേടിയാണ്. ഇതൊക്കെ തന്ന ഇപ്പൊ എല്ലാം ഗുളിക രൂപത്തിലാണ്. ഈ അടുത്തങ്ങാണ്ട് പത്രത്തിൽ ഇവിടെ അടുത്തവിടെ നിന്ന് ഒരു വാർത്ത കേട്ടിരുന്നു. ഇവിടെ അടുത്താണോ? അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഖുർആൻ പഠിപ്പിക്കാനാണ് മുഖ്യനബി വന്നത്. ഈ ഖുർആനാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുറാഖ കൈഫ ബികൈദാ ലബിസ അദിവാറേ ബിസുറാ കിസ്രാ രാജാവിന്റെ തങ്കവള നിന്റെ കയ്യിലണിയിക്കപ്പെടും. സുറാഖ ആ മരുപ്പറമ്പിൽ നിന്ന് സുറാഖ പൊട്ടിച്ചിരിച്ച് ഭ്രാന്താണ് വിളിച്ചു പരിഹസിച്ചിട്ട് തിരിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂലും മദീനയിലേക്ക് പോയി. സഹോദരങ്ങളെ, 63-ാമത്തെ വയസ്സാണ് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി ലോകത്ത് നിന്ന്. സുറാഖയുടെ കയ്യിൽ കിസ്ര രാജാവിന്റെ തങ്കവള അണിയിക്കപ്പെട്ടിട്ടില്ല. അപ്പടി സുറാഖ് മുസ്ലിമായിട്ടില്ല. ആ വാഗ്ദാനം നെയ്ത മുത്തറസൂൽ ഇവിടെ പറഞ്ഞു,
ഇനി ആ സംഭവത്തിന്റെ ഏകസാക്ഷി മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായി. പക്ഷേ അപ്പോൾ സുറാഖയുടെ കയ്യിൽ കിസ്റയുടെ രാജവള അണയിക്കപ്പെട്ടിട്ടില്ല. കിസ്റ അപ്പോഴും ലോകത്തിന്റെ ഒന്നാം നമ്പർ സാമ്രാജ്യത്വ ശക്തിയ. വാഗ്ദാനം ചെയ്ത മുത്ത റസൂൽ വഫാത്തായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുറാഖയുടെ കയ്യിൽ തങ്കവള അണയിക്കപ്പെട്ടോ കേട്ടോ ഇല്ല. ഏകസാക്ഷി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായി. അപ്പോഴും സുറാഖയുടെ കയ്യിൽ കിസ്റയുടെ തങ്കവള അണയിക്കപ്പെട്ടിട്ടില്ല. കിസ്റ അപ്പോഴും ലോകത്തിലെ പ്രബലമായ ഒന്നാം ശക്തിയാണ്. മഹാനായ സയ്യിദുന അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായി. വാഗ്ദാനം ചെയ്ത ആളും വഫാത്തായി. ഏകസാക്ഷി അബൂബക്കർ റളിയല്ലാഹു അൻഹു വിട പറഞ്ഞു. ആ കാലത്താണ് സുറാഖ മുസ്ലിമായത്. ഒരാളിരിക്കുന്ന മുത്ത റസൂലിന്റെ റിസാലത്തിന്റെ നാവ് പറഞ്ഞ ദൗത്യത്തിന് ലോകത്തിന്റെ മുമ്പിൽ പൂർത്തീകരിക്കാണ് സുറാഖയുടെ മനസ്സ് മാറി. സുറാഖത്ത് പിന്മാറി, സുറാഖത്ത് പിന്മാറിക്ക് മുസ്ലിമായി. മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് ഖലീഫയായിത്തിന്റെ കാലഘട്ടത്തിലാണ് മഹാനായ സയ്യിദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രാ ലോകത്തോട് യുദ്ധം ചെയ്യാനൊരു സൈന്യത്തെ ഒരുക്കുന്നത്. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 30,000 വരുന്ന മുസ്ലിം സമൂഹം യൂപ്പട്ടി സദിയുടെ തീരത്ത് വെച്ച് ഇസ്രാ പട്ടാളത്തോട് ഏറ്റുമുട്ടുകയാ. അബീബായ നബിതങ്ങളുടെ സഹാബത്ത് നോക്കുമ്പോ അതേവരെ ഒട്ടകമാണ് മരുപ്പറമ്പിലെ ഭൂമിയിൽ ഏറ്റവും വലിയ വാഹനമെന്ന് കരുതുക. സഹാബത്തിന്റെ മുമ്പിലേക്ക് ആനപ്പട്ടാളം വന്നു. ആന മസ്തകം കുലുക്കിക്കൊണ്ടുവന്നപ്പോ സഹാബത്ത് പേടിച്ചു രണ്ടുപോയി. നൂറുകണക്കിന് സഹാബത്ത് ആനയുടെ മസ്തകത്തിന്റെ കുലുക്കമേറ്റ് ആനയുടെ വലിയ കാലിന്റെ അടിയിൽപ്പെട്ട് സഹാബത്ത് ഞെരിഞ്ഞമെന്ന് വഫാത്തായി. സഹാബത്ത് ആനയെ കണ്ട് പേടിച്ചു പോകുമ്പോ ആ യുദ്ധത്തിലാണ് ആദ്യമായി ആന ഉപയോഗിക്കുന്നത്. സഹാബത്തിന്റെ സൈന്യരൂപം ചിതറിച്ചപ്പോ ചരിത്രത്തിന്റെ അനിവാര്യമായ ഉപോൽപ്പന്നം പോലെ ഇക്രിമത്തിന് അബീജകൾ റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് ഓതി കേൾപ്പിച്ചു വെച്ച സഹാബത്തിന് ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗമുള്ളപ്പോ എവിടെ കൂടുന്ന സഹാബ ായത്ത് കേട്ട് സഹാബത്ത് തിരിഞ്ഞു നിന്നു. വൈകുന്നേരം സൂര്യനെ ശ്രമിക്കുമ്പോ ഇസ്രാ പട്ടാളത്തിന്റെ 300,000 പടയാളികള് സഹാബത്ത് 30,000 വരുന്ന സഹാബത്ത് അടിച്ചമർത്തി. പരാതിയെ മുമ്പിൽ കണ്ടപ്പോ ഇസ്രക്കാർ യൂപ്പട്ടി സദിയുടെ മുമ്പിലൂടെ വലിച്ചുകെട്ട പാലത്തിലൂടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചോടി. എന്നിട്ട് വരെ മറുഭാഗത്ത് ചെന്നിട്ട് യൂപ്പട്ടി സദിയുടെ കുറുകെ വലിച്ചുകെട്ട പാലം തകർച്ച വെള്ളത്തിലിട്ടു. സഹാബത്ത് നോക്കുമ്പോ ചുരുക്കി പറയട്ടെ, ചരിത്രത്തിന്റെ വിസ്മയമായ അവസാനമാണിത്. സഹാബത്ത് നോക്കുമ്പോ യുദ്ധം ചെയ്തിട്ട് യൂപ്പട്ടീസിയുടെ മറുഭാഗത്ത് നോക്കുമ്പോ മറുകര കടക്കാൻ പാലമില്ലാതെ യൂപ്പട്ടീസിന്റെ തിര ഇങ്ങനെ ചരിക്കുകയാ. ആ യൂപ്പട്ടീസിന്റെ മറുഭാഗങ്ങളിലോ സഞ്ചാരപ്രിയരുടെ രാക്കഥകളിലും നാടോടികളുടെ കഥാപ്രസംഗങ്ങളിലും പാതിരാവിന്റെ നിശബ്ദമായ സ്വപ്നങ്ങളിലും മാത്രം കണ്ടിട്ടുള്ള ഇസ്രാ രാജാവിന്റെ കൊട്ടാരം ഇങ്ങനെ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുകയാ. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ കൊട്ടാരത്തിലേക്ക് കയറി വിശ്വമാനവീക സംസ്കാരത്തിന്റെ തക്കബീറിന്റെ നാദം മുഴക്കാൻ സഹാബത്ത് വെമ്പൽ കൊള്ളുമ്പോ അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ യൂപ്പട്ടീസിങ്ങിനെ കൂലം കുത്തിയൊടുകയാ. മറുകര കടക്കാൻ പാലമില്ല. മുസ്ലിമേ ചരിത്രമറിയുമോ? ആരായ സഹോദരനെ അല്ലാഹു അൻഹു കൂലം കുത്തിയൊടുക്കുന്ന യൂപ്പട്ടീസിന്റെ മുമ്പിൽ പോയി വുളു എടുത്തിട്ട് രണ്ടിറക്കത്ത് നിസ്കരിച്ചു. സഹാബത്ത് നിസ്കരിച്ചു. ആകാശത്തേക്ക് കൈവെത്തി പറഞ്ഞു, അല്ലാഹ് എന്റെ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങള് പൊരുതി നേടിയ വിജയമാണിത്. യൂപ്പട്ടീസിന്റെ മറുഭാഗത്ത് എന്റെ ഹബീബായ മുത്തിന് നീ വാഗ്ദാനം ചെയ്ത കിസ്റയുടെ കൊട്ടാരമാണ്. യൂപ്പട്ടീസിനെ ചലിപ്പിക്കുന്നതിന് നീ, യൂപ്പട്ടീസിനെ നിലനിർത്തുന്നതിന് നീ, ഇതിന്റെ ഓളങ്ങൾ നിന്റെ കയ്യിലാണ് റബ്ബേ എന്ന് ദുആ ചെയ്തിട്ട് ചരിത്രത്തിന്റെ നായകൻ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് ചാടിക്കയറി. ആ കുതിരയുടെ കടിഞ്ഞാണ് വലിച്ച് കുതിരാവേശത്തോടെ അതിന്റെ മുൻകാലുകളെ തടം തള്ളിയാ തൊടുക്കുന്ന
പൊട്ടുന്ന യൂപ്രട്ടീസിന്റെ ഉപരിതലത്തിലേക്ക് സൈദരലി അല്ലാഹു അൻഹുവിന്റെ കുതിരയുടെ കാല് തൊട്ടപ്പോ കാലം സാക്ഷി ചരിത്ര സാക്ഷി കുതിരയുടെ കാല് തൊടേണ്ട താമസം അതേവരെ തടം തല്ലി ആത്തിടുക യൂപ്രട്ടീസ് നിശ്ചലമായി അത് ഐസ് കെട്ട പോലെ തണുത്തുറഞ്ഞു പോയി തടം തല്ലി ആത്തിടുക യൂപ്രട്ടീസ് തകരെന്ന് പറയുന്ന ഇസ്ലാമിക പോരാളിയുടെ കുതിരയുടെ കുളമ്പടിയുടെ സ്പർശനമേറ്റപ്പോ